Good evening, everyone. Namada in the e session, Beginner's Guide to Machine Learning. Namakwendi edukkunnathu Leo Chetan. Chetan, third year CS Mesle, and he was also the winner of the Reboot Kerala Hackathon 2020. So basically, ML ennu kekkumbo namukku palarkku undavunna oru doubt aanu. Idu oru advanced topic aanallo. Idu nammale kondu cheyan pattuvo, evadna start cheya, and angane kore adhigam doubts namukku undavum. So adokkeyaanu ഇന്ന് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് യു ഗൈസ് ഹാവ് ടു മേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദി സെഷൻ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ കമന്റ് സെഷനിൽ ഇട്ടാൽ മതി, വി വിൽ ബി ആൻസറിങ് ദാറ്റ്. സോ ഐ എം ഹാൻഡിങ് ഇറ്റ് ഓവർ ടു ലിയോ സേട്ടൻ. ചേട്ട ഹലോ. ഓക്കെ, അപ്പോൾ പറഞ്ഞത്, ഞാൻ ലിയോസ്. അപ്പോൾ ഇവിടെ മെയ്സിൽ തേർഡ് ഇയർ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ 3 ഇയേഴ്സ് ആയിട്ട് മെഷീൻ ലേണിംഗ് ആക്റ്റീവ്ലി പഠിക്കുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ എത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇന്നത്തെ ഒരു സെക്ഷൻ ഞാൻ ഉദ്ദേശിച്ചത് ഈ ബിഗിനേഴ്സ്, ഇപ്പോൾ പറഞ്ഞ പോലെ ബിഗിനേഴ്സ് ഗൈഡ് ടു മെഷീൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമ്മൾ ബിഗിനേഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരാം, അല്ലെങ്കിൽ ഡൗട്ട് വരാം എന്നുള്ള കാര്യങ്ങളൊക്കെ പോയിന്റ് ഔട്ട് ചെയ്ത് ഒരു ടോക്ക് പോലെ നടത്താനാണ്. പിന്നെ പിന്നെ മോർ ഇമ്പോർട്ടൻറ്റ്, എം എൽ ഒരു കരിയർ ആയിട്ട് പെർസ്യൂ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്ട്സിനൊക്കെ എം എൽ വാല്യുബിൾ ആണോ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ്. അപ്പൊ ഒരു തിയറി ബേസ് ചുമ്മാ പറഞ്ഞു പോകുന്ന ബോർ അടിപ്പിക്കാനല്ല, ഞാൻ കുറച്ച് കാര്യങ്ങൾ ഫാക്ട്സ് ഒക്കെ പറഞ്ഞ് അത്യാവശ്യം എക്സാമ്പിളൊക്കെ ഒന്ന് ഇതായിട്ട് പോവാന്ന് വിചാരിച്ച. പിന്നെ എന്റെ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു ടോക്ക്, എന്നാലും ഞാൻ മാക്സിമം എഫേർട്ട് എടുത്ത് നോക്കാം. എന്തായാലും കുറച്ചു നേരത്തേക്ക് എന്നെ സഹിക്കുക എല്ലാവരും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ലേ? എല്ലാരും ഒന്ന് റെസ്പോൺസ് ഒക്കെ തരട്ടോ, മീൻസ് മെസ്സേജ് ഒക്കെ ഇട്ട്. അത്യാവശ്യം ഇപ്പൊ ഏതാണ്ട് 44 പീപ്പിൾ ഉണ്ട്. ഓക്കെ, നമുക്കിപ്പോ ഞാനിപ്പോ ഈ രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസിന്റെ ഡാറ്റ നോക്കിയപ്പോ അത്യാവശ്യം എന്താ ഈ ബിഗിനേഴ്സ് ആണ് കൂടുതലും. അപ്പോ എന്തായാലും ബിഗിനേഴ്സ് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് പറയാം. പിന്നെ നോക്കിയപ്പോ കൂടെ CS മാത്രമല്ല ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ട്. അതിപ്പോ നല്ലൊരു കാര്യമാണ്, ബിക്കോസ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ഒരു കോഡിംഗ് റിലേറ്റഡ് മാത്രമായിട്ടുള്ള ഒരു കാര്യം മാത്രം അല്ല, അപ്പൊ അത് എല്ലാ ഡൊമൈനിലും ആവശ്യമുള്ളതാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പൊ സോ ഇപ്പൊ സ്ലൈഡ് എല്ലാവർക്കും വിസിബിൾ അല്ലേ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പോയി, ഹൗ ഡു വി തിങ്ക്? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പലപ്പോഴും നമ്മൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടോ, എങ്ങനെയാണ് ഈ ഹ്യൂമൻസ്, അല്ലെങ്കിൽ നമ്മള് ആസ് എ ഹ്യൂമൻ ബീയിങ് എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ്സ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് പണ്ട് മുതലേ ഒരു മിസ്റ്ററി പോലെയായിരുന്നു, മീൻസ് നമ്മുടെ റിസർച്ചേഴ്സിനും ഒക്കെ ഇതൊരു മിസ്റ്ററി പോലെയായിരുന്നു. അപ്പൊ ഈ ഒരു തോട്ടിൽ നിന്നാണ് എന്താ എങ്ങനെ മെഷീൻസിനും നമ്മളെ പോലെ ചിന്തിക്കാൻ പറ്റിയ, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊരു കോൺസെപ്റ്റ് ഒക്കെ ഇവോൾവ് ആയത്. ഇപ്പോഴും ആക്റ്റീവ് റിസർച്ച് ആണ്, എങ്ങനെയാണ് ഹ്യൂമൻസ് തിങ്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ തോട്ട് പ്രോസസ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ആണ് നമ്മൾ AI എന്നൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ആയത്. മീൻസ് മെഷീൻസിന് ഹ്യൂമൻസിനെ പോലെ തിങ്ക് ചെയ്യാൻ പറ്റുക, അത് എങ്ങനെ ഇരിക്കും, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ചെയ്താണ് AI വന്നത്. അപ്പോൾ AI എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്ന എന്താ വല്ല എന്താ ടെർമിനേറ്ററോ അല്ലെങ്കിൽ ട്രാൻസ്ഫോമറോ അങ്ങനത്തെ സിനിമയിലൊക്കെ കണ്ടുള്ള പരിചയമുള്ളൂ. മീൻസ് എന്തോ ഒരു ഒരു റോബോട്ട്, മീൻസ് ഓക്കെ ജാർവിസ് എന്നൊക്കെ പറയാം, ഒരു എന്താ മനുഷ്യന്റെ സഹായം ഇല്ലാണ്ട് ഫുൾ ഡിസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരു റോബോട്ട്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ബട്ട് AIയുടെ ഒരു ആക്ച്വൽ ഡെഫിനിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ AI ഇപ്പൊ വിക്കിപീഡിയയിലെ ഡയറക്റ്റ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഓഫ് മേക്കിംഗ് ഇന്റലിജന്റ് മെഷീൻസ്. അപ്പൊ അതൊരു എന്താ സയൻസും ആണ്, മീൻസ് നമ്മൾ ഫിസിക്സ് പഠിക്കുക എന്ന് പറയും, അതുപോലെയാണ് നമ്മൾ AIനെ കണ്ടത്. ഫിസിക്സ് എന്ന് പറഞ്ഞ ഒരു സയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഫുള്ള് പഠിക്കാനോ അതോ മീൻസ് ഫുൾ നമുക്ക് മാസ്റ്റർ ചെയ്യാനോ പറ്റില്ല. അതുപോലെ ഡേറ്റ് എവറി ഡേ റിസർച്ച് നടക്കുന്നുണ്ട്, അതുപോലെ പല തിയറികളും വരുന്നുണ്ട്, ചില തിയറി പ്രൂവ് ചെയ്യുന്നുണ്ട്, ചില തിയറി ഡിസ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെയാണ് AI, മീൻസ് AIയിൽ പല റിസർച്ചും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്.
ഇപ്പോഴും നമുക്ക് ഒരു കംപ്ലീറ്റ് AI ഫുൾ സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനോ അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. ബട്ട് നമ്മൾ ചിന്തിക്കുന്ന മൊത്തം എന്താ, നമ്മൾ ഒരു സൈഫൈ ലെവലിലാണ്, സൈഫൈ ഫിലിംസ് ലെവലിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. സോ അപ്പൊ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ AIയുടെ കേപ്പബിലിറ്റി വെച്ചിട്ട് AI ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് AI എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഞാൻ എന്താ ഈ മെഷീൻ ലേണിംഗിന് മുമ്പ് AIനെ കുറിച്ച് കൂടുതൽ പറയുന്നത്. ഇപ്പൊ മെഷീൻ ലേണിംഗിന് മുമ്പ് AI എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായാലാണ് നമുക്ക് മെഷീൻ ലേണിംഗ് എന്താന്ന് ഒരു ക്ലിയർ ഐഡിയ കിട്ടുള്ളൂ. സോ അതുകൊണ്ടാണ് ഇത് ഇവിടെ പറയുന്നത്. അപ്പൊ AI ഒരു കേപ്പബിലിറ്റി വെച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ദർ ആർ മെയിൻലി ത്രീ ടൈപ്സ്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് എന്ന് പറയും. എന്ന് പറയുമ്പോൾ ഫുൾ നമ്മുടെ ഹ്യൂമൻസിനെക്കാളും നല്ലൊരു നോളജ് എല്ലാ അത് എല്ലാ ഏരിയയിലും അത് എബോ ഹ്യൂമൻ നോളജ്. അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു ഹൈപ്പോത്തറ്റിക്കൽ കേസാണ്. അതിപ്പോ നമ്മുടെ പക്ഷെ നമ്മൾ സിനിമയിലൊക്കെ മിക്കതും കണ്ടുവരുന്നത് ഒരു എന്താ ASI പോലെ, അല്ലെങ്കിൽ ഒരു ടെർമിനേറ്റർ എല്ലാം ലോകത്തെല്ലാം നശിപ്പിക്കുന്ന ഒരു ടെർമിനേറ്റർ അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത്. അത് ASI എന്ന് പറയും. പിന്നെ ഒരു കാറ്റഗറി എന്നാണ് AGI, ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് ഹ്യൂമൻ ലെവൽ ഇന്റലിജൻസ് എന്ന് പറയും. അതിപ്പോ വേണമെങ്കിൽ നമുക്ക് എക്സാമ്പിൾ മൂവീസിൽ നിന്ന് തന്നെ എടുക്കാം. ഇപ്പൊ ജാർവിസ് ഒക്കെ എന്ന് പറഞ്ഞാൽ എന്താ, ജാർവിസിനെ പറ്റി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ജാർവിസ് എന്നൊക്കെ പറഞ്ഞ ഒരു ജനറൽ ഇന്റലിജൻസ്, അതാണ് AGI. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഹ്യൂമൻസിന് ഇതേവരെ ഈ രണ്ട് ഏരിയയിലേക്ക് കിടക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഇതേ ഒരു കുറച്ച് എങ്കിലും ഡെവലപ്മെന്റ് നടക്കുന്ന ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസ് എന്ന് പറയും. ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടാസ്കില് നന്നായിട്ട് ചെയ്യുന്ന ഒരു ഇന്റലിജൻസ്. അത് ഹ്യൂമൻസിന്റെ അത്രയും ലെവലില് വേണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ടാസ്ക്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെസ്ലയുടെ ഓട്ടോണമസ് വെഹിക്കിൾസ് എന്ന് പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ ഈ ടെസ്ലയുടെ ഓട്ടോണമസ് വെഹിക്കിൾസിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ അത് എന്താ ഓട്ടോണമസ് ആയിട്ട് നമ്മുടെ ഹ്യൂമൻസിന്റെ ഇന്റർഫിയൻസ് ഇല്ലാതെ ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ടാസ്കിന് അത് നന്നായിട്ട് വർക്ക് ചെയ്യും. അപ്പൊ ആ ഒരു കേസിന് നമുക്ക് ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസ് എന്നൊരു രീതിയിൽ നമുക്ക് ഉയർത്താൻ പറ്റി. അതിപ്പോ ഗൂഗിൾ അസിസ്റ്റന്റ്, ബോസ്റ്റൺ ഡൈനാമിക്സിന്റെ സ്പോട്ട് എന്ന് പറഞ്ഞ ഒരു റോബോട്ട് ഡോഗ്, അത് ഇപ്പൊ ഇന്നാളെ റിലീസ് ചെയ്തു. ഇപ്പൊ ആൾക്കാർ നമുക്ക് കൺസ്യൂമേഴ്സിന് വേണ്ടി ബൈ ചെയ്യാവുന്ന രീതിയിൽ വരെ എത്തി. അപ്പൊ ആ ഒരു അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് AIയുടെ ഡെവലപ്മെന്റിൽ. ഇനി പല റിസർച്ചും ഒക്കെ ആവശ്യമുള്ള ഫീൽഡാണ് AI. ഓക്കെ, അത് AIനെ കുറിച്ച്. ഇനി ഡാറ്റ സയൻസ്. ഇപ്പൊ AIനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഡാറ്റ സയൻസിനെ കുറിച്ചും നമ്മൾ പറഞ്ഞിരിക്കണം. എന്നാലാണ് നമുക്ക് മെഷീൻ ലേണിംഗിനെ ഇതിന്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ AIയും ഡാറ്റ സയൻസും. അപ്പൊ ഡാറ്റ സയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് എന്ന് പറഞ്ഞാൽ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഡാറ്റ സയൻസ് യൂസസ് സയന്റിഫിക് മെത്തേഡ് പ്രോസസ്സസ് അൽഗോരിതം ആൻഡ് സിസ്റ്റം ടു എക്സ്ട്രാക്ട് ആൻഡ് ഇൻസൈറ്റ്സ് ഫ്രം അൺസ്ട്രക്ചേർഡ് ഡാറ്റ. ഇതാണ് ഡെഫിനേഷൻ. ഡെഫിനേഷൻ നോക്കണ്ടേ, അതിനൊരു ക്ലിയർ എക്സാമ്പിൾ ആയിട്ട് മീൻസ് ക്ലിയർ ആയിട്ട് AIയും ഡാറ്റ സയൻസും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയാം. അതിന് നമുക്ക് ടോം ആൻഡ് ജെറിയുടെ എക്സാമ്പിൾ. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ടോമിനെയും ജെറിയും. ഈ ടോം ആൻഡ് ജെറിയിലെ ടോമും ജെറിയും കൂടെ ഒരുമിച്ച് ML പഠിക്കാൻ പോവാണ്. രണ്ടുപേരും കൂടെ തീരുമാനിച്ചു അവർക്ക് ML പഠിക്കണം. ഇപ്പൊ രണ്ടുപേർക്ക് രണ്ട് കാരണങ്ങളുണ്ട് ML പഠിക്കാൻ. ടോമിന് നിങ്ങൾക്കറിയാലോ എപ്പോഴും ജെറിയനെ പിടിക്കാൻ നടക്കണം. അപ്പൊ പുള്ളിക്കാരന് ഈ ജെറിയുടെ ഈ ഹോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ പുള്ളിക്കാരന് ഓക്കെ പുള്ളിക്കാരനെ ഈ ജെറിനെ ട്രാക്ക് ചെയ്യണം. മീൻസ് ഒരു ഡിവൈസ് വെച്ചിട്ട്, ഒരു ക്യാമറ വെച്ചിട്ട് ജെറി എപ്പോ പുറത്തിറങ്ങുമെന്ന് അറിയണം, എന്നാലേ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പുള്ളിക്ക് ഒരു അങ്ങനത്തെ ഒരു ഡിവൈസ് ഉണ്ടാകും. അപ്പൊ അതിന് ML ആവശ്യമുണ്ട്. അപ്പൊ പുള്ളി ML പഠിക്കാൻ തീരുമാനിച്ചു. അതുപോലെ ജെറിക്ക് ഈ ടോം എതിരെയൊക്കെ ഓരോ സമയത്ത് നടക്കുമെന്നുള്ള ഡാറ്റയുണ്ട്. മീൻസ് പുള്ളിയുടെ ഒരു ഡാറ്റയുണ്ട്, മീൻസ് ടോം എതിരെയൊക്കെ നടക്കും, പിന്നെ ഈ ഫുഡ് എവിടെയായിരിക്കണെന്നുള്ള ഡാറ്റ ഒക്കെയുണ്ട്. അപ്പൊ ജെറിക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാൽ, ജെറിക്ക് ഈ ഡാറ്റ ഒക്കെ വെച്ചിട്ട് ടോം ഈ സമയത്ത് എവിടെയാ, അല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ എവിടെയാണ് എന്നറിയണം. അങ്ങനെയാണെങ്കിൽ അല്ലേ പുള്ളിക്ക് ഫുഡ് അടിച്ചു മാറ്റും. അപ്പൊ ഏതൊരു എക്സാമ്പിളാണ്. അപ്പോ ടോമിനും ജെറിക്കും രണ്ട് എന്താ യൂസ് ആവശ്യങ്ങളുണ്ട്. അപ്പൊ അവര് രണ്ടുപേരും ML പഠിക്കാൻ പോകണം.
ടോമിന് ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു ഇന്റലിജൻസ് സിസ്റ്റം ആണ്. മീൻസ് ജെറിയനെ കണ്ടുപിടിക്കുക, ഈ ക്യാമറയെ യൂസ് ചെയ്ത് ജെറിയനെ ട്രാക്ക് ചെയ്യാനൊരു ഇന്റലിജൻസ് സിസ്റ്റം. അപ്പൊ ടോമിന് ഒരു AI റിലേറ്റഡ് ടാസ്ക് ആണുള്ളത്. അതിന് ടോം എന്താ ഇത് മെഷീൻ ലേണിംഗ് ഉപയോഗിക്കുന്നു. അതുപോലെ ജെറിക്ക് കുറെ ഡാറ്റ ഉണ്ട്. അപ്പൊ ഈ ടോമിന്റെ ടോം ഹലോ ആരെ ഓഡിയോ ഓൺ ആണെന്ന് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, സോ ജെറിക്ക് എന്താ കുറെ ഡാറ്റ ഉണ്ട് ഇപ്പൊ ടോമിന്റെ. അപ്പൊ ഈ ഡാറ്റയിൽ നിന്ന് പുള്ളിക്ക് മനസ്സിലാക്കണം ജെറി ഈ അടുത്ത ഒരു സമയത്ത് എവിടെയായിരിക്കും, അല്ലെങ്കിൽ ജെറി ഇല്ലാത്ത സമയത്ത് അല്ല ടോം ഇല്ലാത്ത സമയത്ത് പുറത്തേക്ക് മീൻസ് ഈ ഹോളിന്റെ പുറത്തേക്ക് ഇറങ്ങി ഫുഡൊക്കെ അടിച്ചു മാറ്റാൻ പറ്റുമോ എന്നാണ് ജെറി നോക്കുന്നത്. അപ്പോ ജെറി ചെയ്യുന്ന ഒരു ഡാറ്റ സയൻസ് റിലേറ്റഡ് വർക്കാണ്. പുള്ളിക്ക് അത് ആ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് എന്താ റിസൾട്ട് കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം ജെറി ഒരു ഡാറ്റ സയൻസ് റിലേറ്റഡ് സൊല്യൂഷൻ ആണ് നോക്കണേ, ടോം ഒരു AI റിലേറ്റഡ്. ബട്ട് രണ്ടുപേർക്കും ഇത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ML വേണം. അപ്പൊ അതാണ് മെഷീൻ ലേണിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്നാന്ന് പറയാൻ വേണ്ടിയാണ് ഒരു എക്സാമ്പിൾ എടുത്തത്. ഇനി ഓക്കെ, ഇനിയിപ്പോ ഒരു മെഷീൻ ലേണിംഗ് ആവശ്യം എന്ന് പറഞ്ഞു. അപ്പൊ മെഷീൻ ലേണിംഗിന്റെ ഇത് എവിടെ നിൽക്കുന്നു, സ്റ്റേറ്റ് ഓഫ് മെഷീൻ ലേണിംഗ് എവിടെയാന്ന് പറഞ്ഞു. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഡൊമൈൻ ആണ്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ അത് ഫിസിക്സ് ഒക്കെ പോലെ വലിയൊരു ഡൊമൈൻ. ആ ഡൊമൈനിലെ ചെറിയൊരു സബ്സെറ്റ് മാത്രമാണ് മെഷീൻ ലേണിംഗ്. മീൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ പല പല കാര്യങ്ങൾ കൂടിയിട്ടാണ്, അതിലൊരു ചെറിയ സബ്സെറ്റ് ആണ് മെഷീൻ ലേണിംഗ്. ഈ മെഷീൻ ലേണിംഗിലെ ചെറിയൊരു പാർട്ട് നമുക്ക് ഡാറ്റ സയൻസിന് ആവശ്യമുണ്ട്. ഡാറ്റ സയൻസ് ഞാൻ പറഞ്ഞ പോലെ വേറെ കുറെ കാര്യങ്ങൾ, ഡാറ്റയും അനാലിസിസും ഒക്കെ കഴിഞ്ഞിട്ട് മെഷീൻ ലേണിംഗ് ഒക്കെ ഉപയോഗിച്ച് എടുക്കുന്നതാണ് ഡാറ്റ സയൻസ്. അപ്പൊ ഡാറ്റ സയൻസിനും മെഷീൻ ലേണിംഗിനും കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഓക്കെ, ആ ഒരു റിലേഷൻ മനസ്സിലാക്കാൻ ആ എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ മെഷീൻ ലേണിംഗിന് നമ്മൾ AIയുടെ സബ്സെറ്റ് ആണോ എന്ന് ചോദിച്ചാൽ AIയുടെ ഒരു സബ്സെറ്റ് ആണ്. അപ്പൊ ഡാറ്റ സയൻസും മെഷീൻ ലേണിംഗും ബന്ധമുണ്ടോന്ന് ചോദിച്ചാൽ യെസ്, ഡാറ്റ സയൻസിന് ബന്ധമുണ്ട്. മെഷീൻ ലേണിംഗിന് എന്റെ കുറച്ച് കാര്യങ്ങൾ ഡാറ്റ സയൻസിന് ആവശ്യമുണ്ട്. ബട്ട് ഡാറ്റ സയൻസ് അങ്ങനെ തന്നെയല്ല മെഷീൻ ലേണിംഗ്. അപ്പൊ ആ ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഒരു ഇത് ബേസിക്കലി എല്ലാവർക്കും വരുന്ന ഒരു കൺഫ്യൂഷൻ. മീൻസ് ഡാറ്റ സയൻസും AIയും തമ്മിൽ എന്താ ബന്ധം, എന്താ മെഷീൻ ലേണിംഗും ഡാറ്റ സയൻസും തമ്മിൽ ആ ഒരു ക്ലിയർ കട്ട് ഡെഫിനേഷൻ എല്ലാവർക്കും മനസ്സിലാവാറില്ല. ഇനി അതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു സംഭവം കണ്ടു, ഡീപ് ലേണിംഗ്. അതെന്താന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇപ്പൊ നമുക്ക് മെഷീൻ ലേണിംഗ് കുറച്ചുകൂടി ഒന്ന് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഇതാണ് മെഷീൻ ലേണിംഗിന്റെ ഡെഫിനേഷൻ. ഇത് ആദ്യം വായിക്കുന്നവർക്ക് ഫസ്റ്റ് ടൈം ആണ് വായിക്കണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ കണ്ണ് തള്ളിപ്പോ. കാരണം എനിക്കും ഇത് ഫസ്റ്റ് ടൈം വായിച്ചിട്ട് എനിക്കും ഒന്ന് മനസ്സിലായി. അപ്പൊ ഈ ഡെഫിനേഷൻ നോക്കി, ഇത് ടോം മിച്ചൽ എന്ന് പറഞ്ഞ ഒരു തലയുള്ള ആളാണ് പറഞ്ഞത്. അപ്പൊ പുള്ളിക്ക് പക്ഷെ ഡെഫിനേഷൻ കറക്റ്റ് ആട്ടോ, മീൻസ് മെഷീൻ ലേണിംഗിനെ കുറിച്ച് കറക്റ്റ് ഡെഫിനേഷൻ ആണ്. ബട്ട് ഇത് ബിഗിനേഴ്സിന് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ ഇമേജ് വെച്ചിട്ട് മെഷീൻ ലേണിംഗിന്റെ ശരിക്കുള്ള ഐഡിയ എന്തെന്ന് പഠിക്കാം. അപ്പൊ ഇതിവിടെ ഒരു കമ്പാരിസൺ ആണ്, ട്രഡീഷണൽ പ്രോഗ്രാമിങ്ങും മെഷീൻ ലേണിംഗും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇവിടെ. നമ്മൾ ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ സാധാ നമ്മൾ ഒരാൾ കോഡ് ചെയ്യുന്ന ഒരു ഹ്യൂമൻ വന്ന് കോഡ് ചെയ്യുന്നതാണ് ട്രഡീഷണൽ പ്രോഗ്രാമിംഗ്. അവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡാറ്റ ഡാറ്റ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഇൻപുട്ട് പാസ് ചെയ്യും, അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്താ ഒരു പ്രോഗ്രാം പാസ് ചെയ്യും. പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഈ ഡാറ്റയ്ക്ക് ഇന്ന ഔട്ട്പുട്ട് വേണം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 + 3 = 8. 5 + 3 എന്ന ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ അത് 8 ആണെന്ന് പറയണമെന്ന് കോഡ് ചെയ്ത് വെക്കും. അതാണ് ട്രഡീഷണൽ പ്രോഗ്രാം. അപ്പൊ അവരുടെ കമ്പ്യൂട്ടറിന് വേറെ പണിയൊന്നുമില്ല, പുള്ളിയോട് പറയുക ഇന്ന 5 + 3 എന്ന് പറഞ്ഞാൽ 8 എന്ന് പറഞ്ഞോളാം പറയുകയാണ്. ഇനി മെഷീൻ ലേണിംഗ് അപ്രോച്ചിൽ ഇങ്ങനെയല്ല കാര്യങ്ങൾ. മെഷീൻ ലേണിംഗിന് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഡാറ്റ ഔട്ട്പുട്ട് കമ്പ്യൂട്ടറിന് കൊടുക്കും, എന്നിട്ട് പറയും നീ ഇത് ശരിക്കും ഒന്ന് ഇരുന്ന് പഠിച്ചിട്ട് നീ തന്നെ ഒരു പ്രോഗ്രാം ഉണ്ടാക്കോളാം പറയും. അതാണ് മെഷീൻ ലേണിംഗിന്റെ ഗുണം. ടോട്ടലി ഡിഫറെന്റ് ആണ്. മീൻസ് മെഷീന് തന്നെ എല്ലാ പണിയും ഏൽപ്പിക്കുകയാണ്, നമ്മൾ വെറുതെ കയ്യും കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പൊ പറയാണ് 5 + 3 = 8 ആണ്, നീ ശരിക്കും അതൊന്ന് ഇരുന്ന് പഠിക്കാൻ പറയും. അപ്പൊ ഇങ്ങനെ ഒരു അപ്രോച്ചിന്റെ ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ട്രഡീഷണൽ പ്രോഗ്രാമിന് ആണെങ്കിൽ ഓരോ പ്രാവശ്യം 5 + 3 എന്ന് വരുമ്പോൾ നമ്മൾ കോഡ് ചെയ്ത് തരണം, 5 + 3 = 8 എന്ന് കോഡ് ചെയ്ത് തരണം. അതുപോലെ 5 + 4 = 9 എന്ന് കോഡ് ചെയ്ത് വെക്കണം. ബട്ട് മെഷീൻ ലേണിംഗിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ 5 + 3 = 8 എന്ന് നമ്മൾ പഠിച്ചു, മീൻസ് നമ്മുടെ മെഷീൻ പഠിച്ചു,
അപ്പൊ മെഷീൻ നോക്കുമ്പോ എന്താ ആ റിലേഷൻ വെച്ചിട്ട് ഇനിയും വേറെ ഇപ്പൊ 2 + 3 എത്രയാന്ന് ചോദിച്ചാൽ പുള്ളിക്കാരൻ പറയും 5 ആണ്. അത് മെഷീൻ തന്നെ പഠിച്ചു വെച്ചേക്കുക. അപ്പൊ നമ്മൾ ഹാർഡ് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതാണ് മെഷീൻ ലേണിംഗും ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് തമ്മിലുള്ള ആ ഡിഫറൻസ്. ഇത് ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞതാണ്, അപ്പൊ ബിഗിനേഴ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പഴയ ഡെഫിനിഷനിലേക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. മീൻസ് അത് വലിയ സംഭവമായിരുന്ന സാധനം ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഞാൻ വായിക്കാം. ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഈസ് സെറ്റ് ടു ലേൺ ഫ്രം എക്സ്പീരിയൻസ് സി വിത്ത് റെസ്പെക്ട് ടു സം ക്ലാസ് ഓഫ് ടാസ്ക് സി ആൻഡ് പെർഫോമൻസ് മെഷർ പി. ഇഫ് ഹിസ് പെർഫോമൻസ് അറ്റ് ടാസ്ക് ഇൻ ടി ആസ് മെഷേർഡ് ബൈ പി ഇംപ്രൂവ്സ് വിത്ത് എക്സ്പീരിയൻസ് സി. ഓക്കെ, ഇതാണ് ഡെഫിനേഷൻ. അതിനകത്ത് ഈ ടി പി ഇതൊക്കെ മാർക്ക് ചെയ്ത് തരാൻ വേണ്ടി. അതിനകത്ത് ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ടോമിന്റെ എക്സാമ്പിൾ എടുത്ത് നോക്കാം. ടോമിന് എന്താ പറഞ്ഞ ഈ ജെറി എന്താ ഹോളിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞാൽ പിടിക്കണം, അതായിരുന്നു. അതിനൊരു ക്യാമറ ഒരു സിസ്റ്റം വേണം. അപ്പൊ ടാസ്ക് എന്ന് പറഞ്ഞാൽ ജെറീനെ എന്താ ആ ക്യാമറയില് ജെറി പുറത്തേക്ക് ഇറങ്ങിയ ഒരു അലേർട്ട് സിസ്റ്റം വെക്കുക, അതാണ് ടാസ്ക്. അപ്പൊ ഇവിടെ ടി അതാന്ന് മനസ്സിലായി. ഇനി പെർഫോമൻസ് മെഷർ പി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എക്സാം എഴുതുന്നു, നമ്മളെ സ്കൂളില് എക്സാം എഴുതുന്നു, എന്നിട്ട് മാർക്ക് കിട്ടും. ഈ മാർക്ക് എന്ന് പറയുന്നത് എന്താ നമ്മുടെ പെർഫോമൻസിന്റെ ഒരു മെഷർമെന്റ് ആണ്. അപ്പൊ എന്തോരം നന്നായിട്ട് നമ്മൾ ചെയ്തു എന്ന് പറയുന്നത് ഈ മാർക്ക് വെച്ചാണ്. അതുപോലെ ഇവിടെ മെഷീൻ ആണെങ്കിൽ ഒരു പെർഫോമൻസ് മെഷർ ഉണ്ടാവും, അതിപ്പോ മാർക്ക് ആകുന്നില്ല, പല കാര്യങ്ങളുണ്ട്. അപ്പൊ ആ പെർഫോമൻസ് മെഷർ വെച്ച് നോക്കിയിട്ട് എന്താ ഒരു ട്രെയിനിങ് നടത്തും. ഈ ട്രെയിനിങ് ആണ് ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പിന്നെയും പിന്നെയും നമ്മൾ മെഷീൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും, എന്നിട്ട് ഈ പെർഫോമൻസ് മെഷർ നോക്കും. മീൻസ് നമ്മൾ സ്കൂളിൽ ഇപ്പൊ എക്സാം ഇടും, പഠിക്കും, എക്സാം ഇടും, അപ്പൊ നോക്കുമ്പോൾ മാർക്ക് കുറവാണ്, അപ്പൊ ഒന്നുകൂടെ പഠിക്കും. ആ ഒരു കോൺസെപ്റ്റ് അതാണ് ഈ ഈ എന്ന് പറഞ്ഞ ട്രെയിനിങ് ഫേസ് ആണ്. അതുപോലെ പി എന്ന് പറഞ്ഞാൽ പെർഫോമൻസ്, ടി എന്ന് പറഞ്ഞാൽ ടാസ്ക്. ഇത്രയേ ഉള്ളൂ ആ ഡെഫിനേഷനിൽ. ഇതിപ്പോ അത്രയും അറിഞ്ഞിരുന്നു. മീൻസ് ഒരു ഡാറ്റ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു, അതുകൊണ്ട് ഔട്ട്പുട്ടും കൊടുക്കുന്നു, എന്നിട്ട് നമ്മൾ തന്നെ അല്ല സിസ്റ്റം തന്നെ ലേൺ ചെയ്യുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ഇൻപുട്ട്, ഇതാണ് ഔട്ട്പുട്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഔട്ട്പുട്ടിലേക്ക് എത്താൻ ഞാൻ എന്തൊക്കെ പഠിക്കണം എന്ന് സിസ്റ്റം തന്നെ പഠിച്ചു വരും. നമ്മൾ വലിയ പണിയൊന്നും എടുക്കുന്നില്ല. ഓക്കെ, സോ ഇപ്പൊ ഞാൻ കുറെ നേരം ഇരുന്ന് പ്രസംഗിച്ചത് ഡാറ്റേനെ കുറിച്ചാണ്. ഇപ്പൊ ഡാറ്റ നമ്മൾ ചുമ കൊടുക്കുന്നു, അപ്പൊ ഔട്ട്പുട്ടും കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്താണ് ഈ ഡാറ്റ? ഈ മെഷീൻ ലേണിംഗ് സെൻസില് എന്താണ് ഡാറ്റ എന്ന് നമുക്ക് മനസ്സിലാക്കാം. നോർമൽ ഇതിന്റെ ഡാറ്റയുടെ ഒരു ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ കളക്റ്റഡ് എന്നാണ് ഡാറ്റയുടെ ഒരു എന്താ ഒരു മീനിങ് എന്ന് ഒരു ഡെഫിനേഷൻ. മെഷീൻ ലേണിംഗിന് ഇപ്പൊ ഡാറ്റയുടെ ഇമ്പോർട്ടൻസ് വളരെയധികമാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ മെഷീൻ ലേണിംഗ് പണ്ട് മുതലേ ഉണ്ടായിരുന്നു, പണ്ട് മുതലേ ഇപ്പൊ 1950s മുതലുള്ള ഒരു ഫീൽഡ് ആയിരുന്നു മെഷീൻ ലേണിംഗ്. ബട്ട് 2000 ശേഷമാണ് ഈ മെഷീൻ ലേണിംഗിന് ഇത്രയും എന്താ ഹൈപ്പും റിസർച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. അന്ന് വെറുതെ ആർക്കും വേണ്ടാതെ ഇരുന്ന ഒരു ടോപ്പിക് ആയിരുന്നു. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അന്നത്തെ ടെക്നോളജി വെച്ചിട്ട് നമുക്ക് ഡാറ്റ ഈ നമ്മൾ പറയുന്ന തിയറി പ്രൂവ് ചെയ്യാനുള്ള ഒരു ഡാറ്റയോ അങ്ങനെ സംഭവങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ബട്ട് 2000 ഒക്കെ ശേഷം നമ്മുടെ എന്താ ടെക്നോളജി നന്നായിട്ട് എന്താ ഇമ്പ്രൂവ് ആയി. നമുക്കിപ്പോ സ്റ്റോറേജ് എന്ന് പറയുന്നത് ഇപ്പോ എന്താ ക്ലൗഡ് അത് ഇത് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആയി. അപ്പൊ ഡാറ്റയുടെ യൂസേജ് കൂടി, ആൾക്കാർ കൂടുതൽ നമ്മൾ ഡാറ്റ യൂസ് ചെയ്യാൻ തുടങ്ങി, അങ്ങനെ ഡാറ്റ ജനറേറ്റ് ചെയ്ത് ബിഗ് ഡാറ്റ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ബിഗ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയ്ക്കാണ് ബിഗ് ഡാറ്റ, ലാർജ് എമൗണ്ട് ഓഫ് അൺസ്ട്രക്ചേർഡ് ഡാറ്റ എന്നൊക്കെയാണ് ബിഗ് ഡാറ്റേനെ പറയുക. അപ്പൊ ഡാറ്റയുടെ എമൗണ്ട് കൂടിയപ്പോ മെഷീൻ ലേണിംഗിന് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പൊ മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നല്ല പോപ്പുലർ ആവാൻ കാരണം ഒരു പരിധിവരെ ഡാറ്റയാണ്. അപ്പൊ ഈ ഡാറ്റ മെഷീൻ ലേണിംഗ് സെൻസിൽ നോക്കുകയാണെങ്കിൽ 4 ടൈപ്പ് ഉണ്ട്. അത് ഒന്ന് ക്ലിയർ ആയിട്ടിരിക്കുക. അതിന്റെ ഫസ്റ്റ് വന്ന ന്യൂമറിക്കൽ ടൈപ്പ് എന്ന് പറയും. ന്യൂമറിക്കൽ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏജ്, നമ്മുടെ ഏജ് എന്ന് പറയുന്നത് ഇപ്പൊ 1, 2, 3 അങ്ങനെ ഒരു ന്യൂമറിക്കൽ ഡാറ്റയാണ്. അതുപോലെ വേറെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇമേജ്, ഒരു ഇമേജ് എങ്ങനെയാ സ്റ്റോർ ചെയ്യുന്നത്? പിക്സൽ വാല്യൂസ് ആയിട്ടാണ്. മീൻസ് നമ്മൾ എടുക്കുന്ന ഫോട്ടോയൊക്കെ പിക്സൽ, ആ പിക്സൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ കളർ വാല്യൂസ് ആണ്, അതെല്ലാം ന്യൂമറിക്കൽ ഡാറ്റയാണ്. അപ്പോ ഇങ്ങനത്തെ ന്യൂമറിക്കൽ ഡാറ്റയൊക്കെ മെഷീൻ ലേണിംഗിന് അക്സെപ്റ്റ് ചെയ്യും. അതുപോലെ നെക്സ്റ്റ് ഒരു കാറ്റഗറി കാറ്റഗറിക്കൽ ഡാറ്റ എന്ന് പറയും. ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു ഏജ് ഗ്രൂപ്പ് ഇല്ലേ, ഇപ്പൊ ടീനേജ്, അഡൽട്ട്, ചൈൽഡ്, ഓൾഡ്, അങ്ങനെ ഒരു കാറ്റഗറി ഓഫ് അതൊരു ഡാറ്റയാണ്, അതാണ് കാറ്റഗറിക്കൽ ഡാറ്റ എന്ന് പറയും. ദെൻ അതുപോലെ ടൈം സീരീസ്,
ഡാറ്റ ടൈം സീരീസ് ഡാറ്റ എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ ടെമ്പറേച്ചർ, ഒരു ദിവസത്തെ ടെമ്പറേച്ചർ ഇങ്ങനെ വേരി ചെയ്യില്ലേ ഓരോ ടൈം ഇന്റർവെൽ വെച്ച്. അപ്പൊ 10 മണിക്ക് ഒരു ടെമ്പറേച്ചർ ആണെങ്കിൽ 10:30 വേറെ ടെമ്പറേച്ചർ. അപ്പൊ ആ ടൈം ഇന്റർവെൽ വെച്ച് വേരി ചെയ്യുന്ന ഡാറ്റ, അതാണ് ടൈം സീരീസ് ഡാറ്റ എന്ന് പറയുന്നത്. ദെൻ ടെക്സ്റ്റൽ ഡാറ്റ, ടെക്സ്റ്റൽ ഡാറ്റ നമുക്കറിയാം നമ്മൾ ഓരോ ടൈപ്പ് ചെയ്യുന്നതും ഇതൊക്കെ ടെക്സ്റ്റൽ ഡാറ്റയാണ്. അപ്പൊ ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് ഡാറ്റ ആണ് മെഷീൻ ലേണിംഗ് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചാണ് നമ്മൾ ഈ ലേണിംഗ്, ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മൾ ചുമ്മാ ഫീഡ് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു, ഈ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന ഇങ്ങനത്തെ ടൈപ്പ് ഡാറ്റയാണ്. അപ്പൊ ഡാറ്റയെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി. ഇനി നെക്സ്റ്റ് അൽഗോരിതം ആണ്, മീൻസ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു, ശരിക്കും മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് അൽഗോരിതംസ് ആണ്. മെഷീൻ ലേണിംഗിന് കുറെ സെറ്റ് ഓഫ് അൽഗോരിതംസ് ഉണ്ട്. ആ അൽഗോരിതം ത്തിന്റെ ഒരു എന്താ ഇങ്ങനെ ചേഞ്ച് ചെയ്താണ് ശരിക്കും മെഷീൻ ലേണിംഗിന്റെ വർക്ക്. അതെങ്ങനെയാന്ന് പറയും, സാധാരണ നമ്മൾ ജനറൽ അൽഗോരിതം എങ്ങനെ പറയാം, ഒരു ഇപ്പൊ ഒരു ചായ ഉണ്ടാക്കാൻ, ഇപ്പൊ ടീ ഉണ്ടാക്കാൻ നമ്മൾ എന്താ ഒരു അൽഗോരിതം ഉണ്ട് പ്രൊസീജിയർ, അതാണ് ജനറൽ ആയിട്ട് നമ്മൾ അൽഗോരിതം എന്ന് പഠിച്ചു വെച്ചേക്കുന്നത്. ഈ മെഷീൻ ലേണിംഗിന് അൽഗോരിതത്തിന് ഒരു വേറൊരു കോൺസെപ്റ്റും കൂടെ ഉണ്ട്. അൽഗോരിതത്തിന് 3 പ്രോപ്പർട്ടി ആണ് മെഷീൻ ലേണിംഗിനുള്ളത്. ഇത് ശ്രദ്ധിച്ചു കേട്ടോ. മീൻസ് നമ്മുടെ അൽഗോരിതം എന്ന് പറയുക, അത് റെപ്രസെന്റ് ചെയ്യുന്നത് മെഷീൻ ലേണിംഗ് മോഡൽ എന്നും പറഞ്ഞു. ഒരു അൽഗോരിതം നമ്മൾ മെഷീൻ ലേണിംഗ് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു പേര് പോലെ മെഷീൻ ലേണിംഗ് മോഡൽ എന്ന് പറയും. ഈ അൽഗോരിതം എടുത്തിട്ട് ഈ മെഷീൻ ലേണിംഗിന് ചെയ്യണത് എന്താന്ന് വെച്ചാൽ ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്യാണ്. ഈ അൽഗോരിതംസിനെ എടുത്തിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ലേൺ ചെയ്യുക, മെഷീൻ ലേണിംഗ് എന്താ കമ്പ്യൂട്ടർ തന്നെ ലേൺ ചെയ്യാന്ന് പറഞ്ഞു. ഈ ലേണിംഗ് ശരിക്കും നടക്കണേ എന്താന്ന് വെച്ചാൽ ഈ അൽഗോരിതം എടുത്തിട്ട് അതിനെ ഏറ്റവും ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ഏറ്റവും എഫിഷ്യന്റ് ആക്കുക, അതാണ് ശരിക്കും മെഷീൻ ലേണിംഗ് ചെയ്യുന്നുള്ളൂ. കുറെ അൽഗോരിതം ഉണ്ടാവും മെഷീൻ ലേണിംഗിന്, പല ടൈപ്പ് അൽഗോരിതം, ബട്ട് എല്ലാ അൽഗോരിതത്തിലും ഇപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അൽഗോരിതം എടുത്തിട്ട് അത് ഒപ്റ്റിമൈസ് ചെയ്യും. അത് ഒപ്റ്റിമൈസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇപ്പോ എക്സാമിന് മാർക്ക് നോക്കിയിട്ടാന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇവാലുവേഷൻ ചെയ്യും നമ്മൾ ഈ മെഷീൻ ലേണിംഗ് മോഡൽ അല്ലെങ്കിൽ ഈ അൽഗോരിതത്തിനെ എടുത്തിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ ഇത് കൊള്ളാമോ, ഈ നമ്മള് കിട്ടിയ ഔട്ട്പുട്ട് കൊള്ളാമോ എന്നിങ്ങനെ ഓവർ ടൈം ഇങ്ങനെ നോക്കൊണ്ടിരിക്കും. അതാണ് മെഷീൻ ലേണിംഗിന് നമ്മുടെ അൽഗോരിതം ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അപ്പൊ ഈ ഒരു അൽഗോരിതം ചെറിയൊരു പിക്ചർ കിട്ടിയെന്നു. ഓക്കെ ഈ ഇതാണ് ഒരു മെഷീൻ ലേണിംഗ് പൈപ്പ് ലൈൻ അല്ലെങ്കിൽ ഒരു മെഷീൻ ലേണിംഗിന്റെ ഫുൾ വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റ, ഇപ്പൊ നമ്മുടെ ടീച്ചർ നമുക്ക് എന്താ കുറച്ച് ഒരു ടെസ്റ്റ് പേപ്പർ നടത്തുക, അതിന് മുമ്പേ കുറച്ച് ഒരു ബുക്ക് തന്നു, ബുക്കിൽ കുറെ ഡാറ്റ ഉണ്ട്. നമുക്ക് ടീച്ചർ പറഞ്ഞു നിങ്ങൾ ഈ ബുക്ക് നോക്കി പഠിക്കുക, ഞാനിപ്പോ ടെസ്റ്റ് പേപ്പർ എടുക്കും. അപ്പൊ നമ്മൾ ആദ്യം ട്രെയിനിങ് ഡാറ്റ കിട്ടി, നമ്മുടെ കയ്യിലേക്ക് ബുക്ക് തന്നു. ഇത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ട്രെയിൻ ചെയ്തു, മീൻസ് നമ്മൾ ഇരുന്ന് പഠിക്കുകയാണ്. ഓക്കെ ഈ ബുക്കിലുള്ള ഇതൊക്കെയാണ് സംഭവം, അപ്പൊ ഇതൊക്കെ ആയിരിക്കും എക്സാമിന് വന്നതെന്നുള്ള രീതിയിൽ നമ്മൾ ആ ഡാറ്റ എടുത്ത് പഠിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒരു മോഡൽ ഉണ്ടാക്കി, മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അൽഗോരിതം റെപ്രസെന്റ് ചെയ്യുന്നത് മോഡലായിട്ട്. എന്നിട്ട് നമ്മളത് എക്സാമിന് ഇരിക്കുക, എക്സാം എഴുതാതിരിക്കുക. എന്നിട്ട് എക്സാം എഴുതാതിരിക്കുമ്പോൾ നമുക്ക് പുതിയ ഡാറ്റയാണ് തന്നെ, മീൻസ് ഇതേവരെ ചോദിക്കാത്ത ക്വസ്റ്റ്യൻ, ആ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത വേറെ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. അത് എന്തിനാവട്ടെ, അത് ചോദിക്കും. ചോദിക്കുമ്പോൾ നമ്മൾ ഈ പഠിച്ചത് വെച്ച് നമ്മൾ അറിയാവുന്നതൊക്കെ എഴുതി വെക്കും. അങ്ങനെ എഴുതി വെച്ചിട്ട് ടീച്ചർ അത് ചെക്ക് ചെയ്യും, അതാണ് ഈ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ട്. അപ്പൊ ടീച്ചർ ചെക്ക് ചെയ്യാം, ടീച്ചർ ചെക്ക് ചെയ്യുമ്പോ എന്താ ആ ഇവനൊക്കെ സംഭവം അത്യാവശ്യം അറിയാമെങ്കിൽ മിസ് പറയും ഓക്കെ നീ പാസ് ആയിരുന്നു, ഇല്ലെങ്കിൽ പറയാം ഇപ്പൊ നമുക്ക് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന തെറ്റാണെങ്കിൽ മിസ് പറയും ഓക്കെ നീ ഒന്ന് ശരിക്കും പഠിച്ചിട്ട് ഒന്നോടെ ഒന്ന് ശരിക്കും പഠിച്ചിട്ട് പോയാൽ മതി. അപ്പൊ നമ്മൾ പിന്നെ എന്താ ട്രെയിൻ ചെയ്യും, ഒന്നോടെ നമ്മൾ ആ ഡാറ്റ എടുത്തിട്ട് ലേൺ ചെയ്യും. അതാണ് മെഷീൻ ലേണിംഗ് ചെയ്യുന്നത്, സെയിം സംഭവം തന്നെ. ട്രെയിനിങ് ഡാറ്റ എടുക്കും, ഒരു അൽഗോരിതം ഉണ്ടാക്കി ആ അൽഗോരിതം ഇതിനെ ഇങ്ങനെ എന്താ പഠിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് പുതിയൊരു ഡാറ്റ എടുത്തിട്ട് നോക്കും, ടെസ്റ്റ് ചെയ്ത് നോക്കും, ഇത് സംഭവം പഠിച്ചതെല്ലാം കറക്റ്റ് ആയിട്ട് വന്നോ എന്ന് പ്രെഡിക്ഷൻ ഒക്കെ നടത്തി നോക്കും. ആണ് പുതിയ ഡാറ്റ എടുത്ത് പ്രെഡിക്ഷൻ നടത്തി നോക്കും. അപ്പൊ എന്താ സംഭവം ശരിയായെങ്കിൽ മിസ് ഓക്കെ പറയും, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇട്ട് പഠിക്കും. അങ്ങനെ കോൺസ്റ്റന്റ് ലേൺ ചെയ്തുകൊണ്ടിരിക്കും. അത് എങ്ങനെ ലേൺ ചെയ്യണമെന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒപ്റ്റിമൈസേഷൻ ആണ്. മീൻസ് ഒരു അൽഗോരിതം എടുത്തിട്ട് ആ അൽഗോരിതം ഈ പർട്ടിക്കുലർ ആൻസർ കിട്ടാൻ വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യും, അതാണ് മെഷീൻ ലേണിംഗ് ബേസിക് വർക്ക്. ഓക്കെ ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഡയഗ്രം കാണിച്ചത് ഒരു ജനറൽ ഡയഗ്രം ആണ്. ഇപ്പൊ ഈ കാണിച്ചത് ഈ മെഷീൻ ലേണിംഗ് ഇങ്ങനെ ഈ ടൈ എങ്ങനെ ലേൺ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ 4 ടൈപ്പായിട്ട് തിരിച്ചുണ്ട് മെഷീൻ ലേണിംഗ് തന്നെ. ഈ ലേണിംഗ് പ്രോസസ്സ് എങ്ങനെയാ നടക്കുന്നതെന്ന് ബേസ് ചെയ്ത് 4 ടൈപ്പായിട്ട് തിരിച്ചുണ്ട്.
അപ്പൊ അതില് ഫസ്റ്റ് വൺ സൂപ്പർവൈസ്ഡ് ലേണിംഗ്, സെക്കൻഡ് വൺ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, തേർഡ് വൺ സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ്, ഫോർത്ത് വൺ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. അപ്പൊ ഇത് നാലും എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് ഒരു എക്സാമ്പിൾ വെച്ച് ഇതും പറയാം. മീൻസ് സെയിം തന്നെ നമ്മുടെ ക്ലാസ് തന്നെ എടുക്കാം. ക്ലാസ്സിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ടെക്സ്റ്റ് ബുക്ക് ആണ് നമ്മുടെ ഡാറ്റ എന്ന് സപ്പോസ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ ടെക്സ്റ്റ് ബുക്ക് കിട്ടും, അത് ഡാറ്റ. നമ്മുടെ ടീച്ചർ എന്താ ചെയ്യുന്നത്, ഈ ടെക്സ്റ്റ് ബുക്കിലെ സംഭവം എടുത്ത് നമുക്ക് പഠിപ്പിച്ചു തരും. അപ്പൊ അത് ലേബിൾഡ്, മിസ് എടുത്ത് അത് ലേബൽ ചെയ്യും, ആ ടെസ്റ്റ് ഡാറ്റ എടുത്ത് ലേബൽ ചെയ്യും. അപ്പോൾ നമുക്ക് സൂപ്പർവൈസ്ഡ് ലേണിംഗിന് നമുക്ക് നമ്മുടെ ഫ്രണ്ട് ബെഞ്ചേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. സൂപ്പർവൈസ്ഡ് ലേണിംഗ് ചെയ്യുന്ന ഫ്രണ്ട് ബെഞ്ചേഴ്സ് ആണ്. അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഡാറ്റ എടുക്കും, ടീച്ചർ അത് ലേബൽ ചെയ്യും. അപ്പൊ ആ ലേബൽ ചെയ്ത സാധനം എടുത്ത് പഠിക്കും. മീൻസ് ടീച്ചർ എന്താണോ പഠിപ്പിക്കണേ അത് അവരെടുത്ത് നന്ന വൃത്തിക്ക് ഇരുന്ന് പഠിച്ചിട്ട് അത് എക്സാമിൽ ഇരുന്ന് എഴുതും. സംഭവം മനസ്സിലായില്ലേ? അതാണ് ഫ്രണ്ട് ബെഞ്ചേഴ്സ്, ഒരു എക്സാമ്പിൾ വേണ്ടി പറയുന്നതാണ്. നെക്സ്റ്റ് വൺ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവർക്ക് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന വലിയ താല്പര്യമില്ല. അവർ ഡാറ്റ ഉണ്ട്, ടെക്സ്റ്റ് ബുക്ക് അവരുടെ കയ്യിലുണ്ട്, അവർ എക്സാമിന്റെ തലേദിവസം ഇരുന്ന് ലേബൽ ചെയ്യാത്ത, മീൻസ് ടീച്ചർ അത് പഠിപ്പിക്കാൻ ടീച്ചർ പഠിപ്പിക്കാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ലേബൽ ചെയ്യാത്ത ഡാറ്റ പഠിച്ചിട്ട് അവർ എക്സാം എഴുതും. സംഭവം മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു. മീൻസ് ഫസ്റ്റ് വൺ ഡാറ്റ ലേബൽ ചെയ്ത ഡാറ്റ വെച്ച് അവർ പഠിച്ചിട്ട് അവർ പ്രെഡിക്ഷൻ നടത്തുന്നു. രണ്ടാമത്തെ ആൾക്കാര് എന്താ ചുമ്മാ ഡാറ്റ എടുത്തിട്ട് എന്താണ്ടൊക്കെ തട്ടിക്കൂട്ടി പരീക്ഷയുടെ തലേദിവസം ഇരുന്ന് പഠിച്ചിട്ട് അതെടുന്ന് എഴുതുന്നു. അതാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. അവർക്ക് ലേബൽ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയും. അതിപ്പോ വേണമെങ്കിൽ നമ്മുടെ മിഡിൽ ബെഞ്ചേഴ്സ് എന്ന് പറയും. അവര് കുറച്ചൊക്കെ ഡാറ്റ എടുത്തിട്ട് അവര് ടീച്ചർ പറയണ കാര്യങ്ങളൊക്കെ കേട്ടിരിക്കും. അപ്പൊ ചില ഡാറ്റയൊക്കെ ലേബിൾഡ് ആണ്, ബാക്കിയൊക്കെ അവര് തന്നെ ഇരുന്ന് ഇതുപോലെ തന്നെ പഠിച്ച് എക്സാം എഴുതുന്നു. അതാണ് സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ്. ഇനി ഈ മൂന്ന് കേട്ടി. ഇനി റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഈ മൂന്നും പെടാത്ത ഇപ്പൊ ഡ്രോപ്പ് ഔട്ട്സ് എന്ന് പറയും. മീൻസ് അവരുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഒന്നുമില്ല, മീൻസ് ഡാറ്റ ഇല്ല, ഒന്നുമില്ല, ലേബൽ ചെയ്യാനും ആരുമില്ല. അപ്പൊ അവരെങ്ങനെ പഠിക്കുന്നത്? അവര് അവരെ സറൗണ്ടിങ്സിൽ നിന്നാണ് പഠിക്കുന്നത്. ഇപ്പൊ ഡ്രോപ്പ് ഔട്ട്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിള് സ്റ്റീവ് ജോബ്സ്. സ്റ്റീവ് ജോബ്സ് ഒരു റീഇൻഫോഴ്സ്മെന്റ് ഏജന്റ് ആണെന്ന് പറയാം. മീൻസ് ഈ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിന്റെ ടേംസ് ആണ്. മീൻസ് ഒരു ഏജന്റ് ഉണ്ട്, അതിന്റെ ഈ ഏജന്റിന് ഒരു എൻവയോൺമെന്റ് ഉണ്ട്, പുള്ളി നിൽക്കുന്ന ഒരു എൻവയോൺമെന്റ് ഉണ്ട്. അവിടെ വെച്ചിട്ട് പുള്ളി ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യും. അതിന്റെ ആക്ഷൻ ചെയ്യുമ്പോൾ പുള്ളിക്ക് ഇപ്പൊ സ്റ്റീവ് ജോബ്സ് ജോബ്സിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പുള്ളി ഒരു കമ്പനി തുടങ്ങിയെന്ന് വെച്ചാൽ ഒരു ആക്ഷൻ ചെയ്തു, കമ്പനി തുടങ്ങി. ആ കമ്പനി സക്സസ് ആയി കഴിഞ്ഞാൽ എന്താ പുള്ളിക്ക് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കിട്ടുമെന്ന് അറിയും. എന്ന് പറഞ്ഞാൽ നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ ഇനി ഇങ്ങനെ ഒന്നോടെ ഈ കമ്പനി തന്നെ തുടർന്ന് പോയാൽ നല്ലത് നടക്കും, അപ്പൊ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാന്ന് പുള്ളിക്ക് തോന്നും. അല്ലെങ്കിൽ ഇപ്പൊ കമ്പനി പൊട്ടിപ്പോയി, അപ്പൊ പണി പാളിയെന്ന് പുള്ളിക്ക് മനസ്സിലാവും. അപ്പൊ പുള്ളി ഒന്ന് ട്രാക്ക് മാറ്റി പിടിക്കും, വേറെ വല്ല പരിപാടിക്ക് പോകും. അങ്ങനെ അതാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. മീൻസ് ഒരു ഏജന്റ് ഉണ്ടാവും, ഏജന്റിന് പോസിറ്റീവ് ഒരു എൻവയോൺമെന്റ് ഉണ്ടാവും. അവിടെ വെച്ച് പുള്ളി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്നുകിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കിട്ടും, അല്ലെങ്കിൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കിട്ടും. നെഗറ്റീവ് കിട്ടിയാൽ പുള്ളി മാറ്റി വേറെ എന്തെങ്കിലും ചെയ്യും, പോസിറ്റീവ് കിട്ടിയാൽ ഓ ഇത് തന്നെ ഇച്ചിരി നന്നായിട്ട് ചെയ്യാനാകും. അതിന് ഏറ്റവും നല്ല ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ റോബോട്ടിക്സിലാണ്. മീൻസ് ഒരു റോബോട്ടിനെ നമ്മൾ നടക്കാൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ നടക്കാൻ പഠിപ്പിക്കുമ്പോൾ കാല് ഫ്രണ്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് നടക്കാം, അങ്ങനെ ഒരു ഇത് പഠിക്കും. അപ്പൊ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കിട്ടും. ഇനിയിപ്പോ കാലല്ല കൈയിട്ട് അനക്ക് നടക്കാൻ പറ്റില്ല, മൂവ് ചെയ്യാൻ പറ്റില്ല, അപ്പൊ അതൊരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും. അതിപ്പോ നമ്മൾ ഇപ്പൊ ഡോഗിനെ ഒക്കെ ട്രെയിൻ ചെയ്യണ പോലെ സെയിം സംഭവം റീഇൻഫോഴ്സ്മെന്റ്. ഈ നാല് ടൈപ്പാണ് ടൈപ്പ് ഓഫ് മെഷീൻ ആണ് ഈ ലേണിംഗ് അപ്രോച്ച് വെച്ചിട്ട്. ഓക്കെ ഇത് സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഇത് ഇനി ഞാൻ പറയാൻ വിട്ടുപോയ സംഭവം എന്ന് പറഞ്ഞാൽ ഡീപ്പ് ലേണിംഗ്. വിട്ടുപോയതല്ല, മാറ്റി വെച്ചതാണ്. ഡീപ്പ് ലേണിംഗിനെ കുറിച്ച് ഇപ്പൊ മെഷീൻ ലേണിംഗ് എന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ ഡീപ്പ് ലേണിംഗ് എന്താണ്? രണ്ടും ലേണിംഗ് ആണെന്ന് അറിയാം, ബട്ട് ക്ലിയർ ആയിട്ട് ഇത് എന്താണ് സംഭവം. ഇപ്പൊ മെഷീൻ അല്ല ഡീപ്പ് ലേണിംഗിന്റെ ഒരു ബേസിക്സ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്സ് ആണ്. പേര് കേട്ടതിന് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. അത് ശരിക്കും ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്സ് അല്ലെങ്കിൽ ANN ആ സാധനം എന്ന് പറയുന്നത് ഈ മെഷീൻ ലേണിംഗിന്റെ ഒരു അൽഗോരിതം മാത്രമായിരുന്നു ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. മെഷീൻ ലേണിംഗ് ഒരു ചെറിയ സബ്സെറ്റ്. പിന്നെ ഈ പേര് വരാൻ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഹ്യൂമൻസിന്റെ ബ്രെയിൻ എങ്ങനെയാ വർക്ക് ചെയ്യണേ എന്നൊരു മാത്തമാറ്റിക്കൽ മോഡൽ ഉണ്ട്.
ഇങ്ങനെയായിരിക്കും വർക്ക് ചെയ്യണേ, ന്യൂറോൺസ് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യണേ എന്നുള്ള ഒരു ഐഡിയ വെച്ചിട്ട് അതിന്റെ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ഉണ്ടാക്കി. അതാണ് ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്. അത്രേ ഉള്ളൂ, ആ ഒരു ഐഡിയ എന്ന് വന്നതാണ്. ബട്ട് ഇപ്പോ അതിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ മീൻസ് ആ ഐഡിയ എന്നൊക്കെ കുറെ മാറിപ്പോയെങ്കിലും സംഭവം അവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്. ഇപ്പൊ ശരിക്കും എന്ത് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു എക്സാമ്പിള് വേറെ എടുക്കാം. മീൻസ് സ്മാർട്ട് ഫോണും കമ്പ്യൂട്ടറിന്റെ കമ്പയർ ചെയ്യാം. ഈ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പണ്ടത്തെ, അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ബുക്കിൽ ഈ പണ്ടത്തെ കമ്പ്യൂട്ടർ ടെസ്റ്റ് ബുക്കിൽ പഠിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സബ് കാറ്റഗറി. ഈ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞത് എന്താ, വർക്ക് സ്റ്റേഷൻ അല്ലെങ്കിൽ എന്താ പി സി അങ്ങനെ, പിന്നെ ഹാൻഡ് ഹെൽഡ് ഡിവൈസസ്, ആ ഒരു കാറ്റഗറി വന്ന ഒരു ചെറിയൊരു കാറ്റഗറി മാത്രമായിരുന്നു ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞത്. ബട്ട് ഇപ്പോ നമ്മുടെ ഇപ്പോഴത്തെ ഇതെന്താ, ഇപ്പൊ നമുക്ക് സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആരുമില്ല. മീൻസ് കമ്പ്യൂട്ടർ ഉപയോഗിക്കാവുന്ന, അല്ല സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയാഞ്ഞിട്ടും കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ സ്മാർട്ട് ഫോൺ ഒരു കമ്പ്യൂട്ടർ അല്ല എന്ന് പറയാൻ പറ്റില്ല. ബട്ട് കമ്പ്യൂട്ടറിനേക്കാളും നല്ലൊരു പോപ്പുലാരിറ്റി ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺസിനാണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെയാണ് ഡീപ് ലേണിംഗ് മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗിന്റെ ഒരു ചെറിയ സബ്സെറ്റ് ആയിരുന്നു ഡീപ് ലേണിംഗ്. ബട്ട് ഇപ്പോ ഡീപ് ലേണിംഗിന് മെഷീൻ ലേണിംഗിന് കൂടുതൽ ആപ്ലിക്കേഷൻസ് വന്നു. അത് കാരണം ഇപ്പോ കൂടുതൽ റിസർച്ച് കൂടുതൽ വർക്കും ഡീപ് ലേണിംഗിനാണ് നടക്കുന്നത്, മോർ ദാൻ മെഷീൻ ലേണിംഗ്. അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ ടെക്നോളജി, ഞാൻ പറഞ്ഞു ടെക്നോളജി ഒക്കെ ഇമ്പ്രൂവ് ആയപ്പോൾ നമ്മുടെ ഡാറ്റ സ്റ്റോറേജും ഇതൊക്കെ ഇമ്പ്രൂവ്, അതുകൊണ്ട് കൂടുതൽ ഡാറ്റ നമുക്ക് കിട്ടുന്നു. ഇപ്പൊ മെഷീൻ ലേണിംഗിന് ഡാറ്റ വേണം, അതുപോലെ തന്നെ ഡീപ് ലേണിംഗിന് മെഷീൻ ലേണിംഗിന് കഴിഞ്ഞ കൂടുതൽ ഡാറ്റ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടേഷൻ പവർ, നല്ല കമ്പ്യൂട്ടേഷൻ പവറും വേണ്ടി വന്നു. ഈ അപ്പൊ ആ ടെക്നോളജി ഇമ്പ്രൂവ് ആയി വന്നതോടെ എന്താ കമ്പ്യൂട്ടേഷൻ പവറും നല്ലോണം കൂടി, ഡാറ്റ കൂടുതൽ ഡാറ്റയും കിട്ടി തുടങ്ങി. അതുകൊണ്ടാണ് ഈ 2013 ആ ഒരു കാലഘട്ടം കഴിഞ്ഞതാണ് ഒരു ശരിക്കും ഡീപ് ലേണിംഗിന് നല്ലൊരു ഹൈപ്പ് കിട്ടി. ഈ ഡീപ് ലേണിംഗിന് കിട്ടിയ ഹൈപ്പ് മെഷീൻ ലേണിംഗിനും ഉണ്ട്. മീൻസ് അതുകൊണ്ടാണല്ലോ ഇപ്പൊ എവിടെ നോക്കിയാലും മെഷീൻ ലേണിംഗ് എന്ന് കേൾക്കണേ. അതിന്റെ ശരിക്കുള്ള റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അതെല്ലാം ഡീപ് ലേണിംഗ് ബേസ്ഡ് ആയിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങളാണ്, പുതിയ ആപ്ലിക്കേഷൻ ഒക്കെയാണ്. മെഷീൻ ലേണിംഗ് നമ്മൾ പറയുന്നുള്ളെങ്കിലും ഉള്ളിലിരിക്കുന്ന ആള് ഡീപ് ലേണിംഗ് ആണ്, മീൻസ് അതിന്റെ ആപ്ലിക്കേഷൻ ആണല്ലോ. സോ അതാണ് ഡീപ് ലേണിംഗ്. ഡീപ് ലേണിംഗും ഇതുപോലെ ഒരു സബ്സെറ്റ് ഓഫ് മെഷീൻ ലേണിംഗ്. ബട്ട് ഇപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് കൂടി. ഓക്കെ, അതാണ് ഡീപ് ലേണിംഗിനെ കുറിച്ച്. ഈ കുറച്ച് എന്താ ഈ ML ഉപയോഗം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ML ഇത്രയും പോപ്പുലർ ആയത്, അപ്പൊ അത് ഞാൻ കുറെ ഡിസ്കസ് ചെയ്തു. മീൻസ് ഡാറ്റ അത് ഇതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ശരിക്കുള്ള ഇതെന്ന് പറഞ്ഞാൽ, നമ്മൾ ട്രഡീഷണലി പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നത് എന്താ, നമ്മള് ഹ്യൂമൻസ് തന്നെ നമ്മുടെ അൽഗോരിതം, നമ്മൾ തന്നെ അൽഗോരിതം ഡിസൈൻ ചെയ്യാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചാണ് ഇത്രയും നാൾ കോഡ് ചെയ്തുകൊണ്ടിരുന്നത്. മീൻസ് ആ കോഡ് ചെയ്യുന്ന പ്രോഗ്രാമറിന്റെ തലയിൽ എന്താണോ അതാണ് ആ കോഡ്, മീൻസ് ആ കോഡിന്റെ ലോജിക് അതാണ്. ബട്ട് മെഷീൻ ലേണിംഗ് ഒരു വേറൊരു അപ്രോച്ച് ആണ്. മീൻസ് മെഷീൻ തന്നെ ലേൺ ചെയ്യാണ്. അപ്പൊ അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞ ഫേസ് റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞ സംഭവമില്ലേ, ഇപ്പൊ നമ്മുടെ മൊബൈലിൽ എല്ലാം ഉണ്ട്. ഈ ഫേസ് റെക്കഗ്നീഷൻ ഇപ്പൊ നിങ്ങളെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താ, ഇപ്പൊ എല്ലാ ഫോണും, ഏത് ഏറ്റവും ചൈനീസ് ഫോണിൽ എടുത്താലും, ഇനി ഇപ്പൊ 5000 രൂപയുടെ ഫോൺ എടുത്താലും, ഏറ്റവും വില കുറഞ്ഞ ഫോൺ എടുത്താലും ഫേസ് റെക്കഗ്നീഷൻ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ട് അത് ഇത്ര ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്നു, ബട്ട് പണ്ട് എന്തുകൊണ്ട് ഫേസ് റെക്കഗ്നീഷൻ വന്നില്ല? അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഫേസ് റെക്കഗ്നീഷൻ തന്നെ ഒരു ചെറിയ ടാസ്ക് ആണ് ഫേസ് ഡിറ്റക്ഷൻ. മീൻസ് ഫേസ് റെക്കഗ്നൈസ് ചെയ്യുന്നതിന് മുമ്പ് ഫേസ് ഇമേജിൽ കിട്ടണ്ടേ, മീൻസ് ഒരാളുടെ ഫേസ് ആണ് മനസ്സിലാക്കണ്ടേ. അപ്പൊ ആ ഫേസ് ഡിറ്റക്ഷന് പോലും നമ്മൾ ഒരാളെ കൊണ്ട്, ഒരു നല്ല പ്രോഗ്രാമറിനെ കൊണ്ട്, അത്യാവശ്യം കഴിവുള്ള ഒരു പ്രോഗ്രാമറിനെ കൊണ്ട് കോഡ് ചെയ്യാൻ പറഞ്ഞാൽ പുള്ളിക്ക് ഒരാഴ്ചയെങ്കിലും എടുക്കും. മീൻസ് അന്നാലും ഇത്ര ആക്യുറസി നമ്മുടെ ഇപ്പോഴത്തെ മൊബൈൽ ഫോണൊക്കെ ചെയ്യുന്ന പോലെ ആക്യുറസിയിൽ ചെയ്യാൻ പറ്റുമെന്ന് പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അതുപോലെ എന്താ ഹ്യൂമൻസിന് ഇതായ ബോട്ടിനൊക്കെ ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് ഈ ഫേഷ്യൽ ഡിറ്റക്ഷൻ പോലും. അത് മെഷീൻ ലേണിംഗ് നല്ല സിമ്പിൾ ആയിട്ട് ഇതുകൊണ്ട് 10 lines ഓഫ് കോഡ് മതി മെഷീൻ ലേണിംഗിന് ഫേസ് ഡിറ്റക്ഷൻ നടത്താൻ. അപ്പോ നിങ്ങളൊന്ന് ആലോചിക്കുക, ഫേസ് റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് ഫോൺ തുറക്കുമ്പോൾ ഇത് വേറെ ആരുമല്ല നമ്മൾ തന്നെയാണ്, ഇപ്പൊ എന്റെ ഫേസ് നോക്കി എന്റെ ഫേസ് തന്നെയാണെന്ന് ഉറപ്പ് പറയാൻ പറ്റുമെങ്കിൽ അത് നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്റെ ലിയോസിന്റെ ഫേസ് കണ്ട ഡിക്റ്റ് ചെയ്യാൻ കോഡ് ചെയ്യാൻ പറ്റും നമുക്ക്. അതാണ് മെഷീൻ ലേണിംഗിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ്.
ഭയങ്കര ഹൈപ്പ് ഉണ്ട്, അത്യാവശ്യം ഹൈപ്പും ഉണ്ട്, ബട്ട് നല്ല യൂസ് കേസസും ഉണ്ട്. ഓക്കെ, അപ്പൊ ആപ്ലിക്കേഷനും ഇതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. മീൻസ് മെഷീൻ ലേണിംഗ് ഇപ്പൊ ഞാനിപ്പോ കുറച്ച് ഒരു സൈഡില് എന്താ മേജർ ഫീൽഡ്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും ആപ്ലിക്കേഷൻ കണ്ട് നിങ്ങൾ ചിന്തിച്ചാണല്ലോ ഇത്രയും മെഷീൻ ലേണിംഗ് ഇത്രയും ആപ്ലിക്കേഷൻ ഉണ്ടെന്ന്. ഞാനും ഇത് സെർച്ച് ചെയ്ത് നോക്കുമ്പോ എന്താ സെർച്ച് ചെയ്ത് ഓരോ പേജ് എടുക്കുമ്പോഴും പുതിയ പുതിയ ആപ്ലിക്കേഷൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ എനിക്ക് ഇതിനകത്ത് ഒരു പകുതിയോടെ അറിയാറുന്നുള്ളൂ. നമ്മൾ കൂടുതൽ നോക്കുകയാണ് എന്തോരം ഇത് ഈ മെഷീൻ ലേണിംഗ് ടച്ച് ചെയ്യാത്ത ഒരു ഫീൽഡ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് പറയാം മെഡിക്കൽ ഫീൽഡ്. ഇപ്പൊ ഈ പാൻഡമിക് ഒക്കെ ആയപ്പോ പിന്നെ മെഡിക്കൽ ഫീൽഡിൽ നല്ല മെഷീൻ ലേണിംഗ് നല്ല ബൂസ്റ്റ് കിട്ടി. മീൻസ് കുറേ റിസർച്ചും ഇതൊക്കെ നടക്കുന്നുണ്ട്. ദെൻ നമ്മുടെ പറയാതിരിക്കാൻ പറ്റാത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ കാറ്റഗറി വന്നത് നമ്മുടെ ഫേസ് ആപ്പ്. ഫേസ് ആപ്പില് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് മീൻസ് ജെൻഡർ സ്വാപ്പും മറ്റേ ഏജ് മാറ്റണതും ഒക്കെ എങ്ങനെയാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നത്. അതെല്ലാം ഈ ഒരു മെഷീൻ ലേണിംഗ് എന്ന് പറയുമെങ്കിലും ഡീപ് ലേണിംഗിന്റെ കളിയാണ്. മീൻസ് ഡീപ് ലേണിംഗിൽ വെച്ച് നല്ല ഡാറ്റ കൊടുത്ത് ട്രെയിൻ ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഇത് നമ്മൾ വിചാരിക്കും വലിയ തലയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെ സാധാരണ നമ്മളെ പോലെയുള്ള പിള്ളേർക്ക് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഡീപ് ലേണിംഗിന്റെ പ്രത്യേകത അതാണ് നമുക്ക് ആ ഒരു ഇത് ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് പോലും അത് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇവിടെ നമുക്കൊരു വർക്ക് ചെയ്യണ്ട, എല്ലാം ലേൺ ചെയ്യാൻ പറഞ്ഞു വിട്ടാൽ മതി ചെയ്തോളൂ. ഇപ്പൊ ഇങ്ങനെ പല ആപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പൊ ഹോം ഓട്ടോമേഷൻ ഒക്കെ അറിയാം, നമ്മുടെ ഗൂഗിൾ അസിസ്റ്റന്റ് അലക്സ ഇതൊക്കെ. പിന്നെ ഇങ്ങനെ പറയുവാണെങ്കിൽ ഇന്നത്തെ ദിവസം മൊത്തം പറയാനുണ്ട്. ഈ ഫീൽഡ്സ് ഒക്കെ വളരെ ആപ്ലിക്കേഷൻ ഒന്നോ അതിലധികം ആപ്ലിക്കേഷൻ ഉള്ള ഫീൽഡ്സ് ആണ് ഈ ഇപ്പൊ ഞാൻ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. ഇതല്ലാണ്ട് ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻസ് വേറെ ഉണ്ട്. ഇതൊരു മെഷീൻ ലേണിംഗ് ഇപ്പോ ഓരോ ആപ്ലിക്കേഷൻ ഡേ ബൈ ഡേ വരുന്നുള്ളതുകൊണ്ട് ഇനിയും പറയാൻ പറ്റില്ല പല പുതിയ ഫീൽഡിൽ ഇതിന് നല്ല ബ്രേക്ക് ത്രൂ ഉണ്ടാവും ഈ കൂടെ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. സോ ഇതാണ് ബേസിക് മേജർ ഫീൽഡ്സ്. പിന്നെ ഒരു ഇത് ഇച്ചിരൂടെ ഒരു ഇപ്പൊ നമ്മൾ പറയാന് അത്ര ഐഡിയ കിട്ടൂല, ബട്ട് നമ്മുടെ യൂട്യൂബ് ഒറിജിനൽസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഉണ്ട്. അതിനകത്ത് ഒരു സീരീസ് തന്നെ ഉണ്ട് ഈ AIയുടെ അല്ലെങ്കിൽ മെഷീൻ ലേണിംഗിന്റെ ആപ്ലിക്കേഷൻസ് പറഞ്ഞുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു സീരീസ് തന്നെ ഉണ്ട്. അതിന്റെ ഒരു ഏജ് ഓഫ് AI എന്നാണ് അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ അവസാനം തരാം. അതായത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും, എല്ലാവരും കണ്ടു നോക്ക്. മീൻസ് അത്യാവശ്യം നല്ല ഇതാണ്. ഓക്കെ, അത് ആപ്ലിക്കേഷൻസ് പറഞ്ഞു. ഇനി MLAS കരിയർ. മീൻസ് MLAS കരിയർ എന്ന് ഞാൻ ഹെഡിങ് കൊടുത്ത് കരിയർ മാത്രമല്ല ഒരു ഓക്കെ റോബർട്ട് ബ്രൗണി ജൂനിയർ ഓക്കെ പുള്ളി നന്നായിട്ട് പ്രസന്റ് ചെയ്തേക്കണെയാണ് മറ്റേ ഏജ് ഓഫ് AI. ഓക്കെ ഞാൻ പറഞ്ഞു തന്നെ MLAS കരിയർ കരിയർ എന്ന് മാത്രമല്ല നമ്മൾ ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അതിനെ കുറിച്ച് ഒരു നല്ലൊരു സ്റ്റാർട്ടപ്പും ഒക്കെ തുടങ്ങാൻ പറ്റിയ ഒരു ഫീൽഡാണ് MLA എന്ന് പറഞ്ഞാൽ. ഈ ഫീൽഡ് അധികം ഇതായിട്ടില്ല, ഇപ്പോഴും റിസർച്ചും ഇപ്പോഴും പുതിയ ആപ്ലിക്കേഷനും ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്തെങ്കിലും ഒരു നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് സ്റ്റാർട്ടപ്പും ഒക്കെ തുടങ്ങാൻ പറ്റിയ ഒരു ഫീൽഡാണ് ML. ഇപ്പൊ ML ഒരു ജോബ് പോലെയാണെങ്കിൽ നമ്മള് രണ്ട് ഇതുണ്ട്. ഒന്ന് നമ്മൾ വിചാരിക്കും എന്താ CS പഠിക്കുന്നവർ CS കോർ ആയിട്ട് എടുക്കുന്നവർക്ക് അല്ലെങ്കിൽ കോഡിംഗ് അറിയാവുന്നവർക്ക് ആണ് ഈ ML ഒരു കരിയർ ഉള്ളൂ അല്ലെ ഒരു ജോബ് കിട്ടുള്ളൂ എന്നൊക്കെയാണ് നമ്മൾ പൊതുവെ വിചാരിച്ചിട്ട്. ബട്ട് ഈ ഫാക്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് പറയുന്നത് കൂടുതലും ML ഇമ്പാക്ട് ചെയ്യുന്നത് ഈ എന്താ ട്രിപ്പിൾ അല്ലെങ്കിൽ EC അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റിനാണെന്നാണ്. മീൻസ് അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റിനൊക്കെയാണ് കൂടുതൽ ഇമ്പാക്ട് ചെയ്യുന്നതെന്നാണ് ഈ സ്റ്റഡി പറയുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവർ ഇപ്പൊ ഏത് ഫീൽഡിലോ ഡൊമൈനിലാണെങ്കിലും ഇപ്പോൾ ഈ ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ മെക്കാനിക്കലോ ഏത് ഡൊമൈനാണെങ്കിലും ആ ഡൊമൈൻ ഒരു നോളജ് ഇവർക്ക് ഉണ്ടാവും. മീൻസ് ഇപ്പൊ EC സ്റ്റുഡൻസിന് ഇലക്ട്രോണിക്സിൽ ഒരു ഡൊമൈൻ നോളജ് ഉണ്ടാവും. അപ്പൊ ഇവർക്ക് ആ ഡൊമൈനിലെ ഓരോ പ്രോബ്ലംസ് അറിയാം. മീൻസ് കുറെ പ്രോബ്ലംസ് ഉണ്ടല്ലോ ഇപ്പോഴും സോൾവ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ പുതിയ ഐഡിയാസ് ഒക്കെ ഉണ്ട്. ഈ ഐഡിയാസ് മെഷീൻ ലേണിംഗ് വെച്ച് ഡാറ്റയുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് മെഷീൻ ലേണിംഗ് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ അവർ ആ പ്രോബ്ലംസിനെ കുറിച്ച് ഒരു നോളജ്
ഡൊമൈനിൽ ഡൊമൈൻ നോളജ് ഉള്ളവർക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, എം എൽ അറിയാണെങ്കിൽ അവരുടെ ഡൊമൈനിൽ അവർക്ക് നന്നായിട്ട് ഒരു സൊല്യൂഷൻ ബിൽഡ് ചെയ്യാനോ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കരിയറോ ഉണ്ട്, നല്ല സക്സസ്ഫുൾ കരിയർ ഉണ്ടാവും. അങ്ങനെയാണ് പറയുന്നത്. അത് അതിന്റെ റീസൺ അതാണ്. അപ്പൊ ഈവൻ മെഡിക്കൽ ഫീൽഡ് ഇപ്പൊ ഡോക്ടേഴ്സിന് മെഷീൻ ലേണിംഗ് പഠിക്കുന്നുണ്ട്. മീൻസ് മെഷീൻ ലേണിംഗ് അറിഞ്ഞിരിക്കുക ഇമ്പോർട്ടന്റ് ആണെന്ന് അറിഞ്ഞ് കുറച്ച് ഡോക്ടേഴ്സ് വരെ ഇപ്പോൾ മെഷീൻ ലേണിംഗ് നോക്കുന്നത്, കാരണം അവരുടെ ഡൊമൈനിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനാണ് അവർ നോക്കുന്നത്. അതിപ്പോ നമ്മുടെ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് മാത്രമല്ല, ഇപ്പൊ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മുടെ എന്താ എം എൻ ആപ്ലിക്കബിൾ ആണ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡൊമൈനാണ് എങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് നോക്കാം, മെഷീൻ ലേണിംഗ് അപ്ലൈ ചെയ്ത്. ഇപ്പൊ എനിക്കിപ്പോ പർട്ടിക്കുലർ എനിക്ക് സ്പോർട്സ് അനലിറ്റിക്സ് അല്ലെങ്കിൽ ഫിനാൻസ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള മേഖല, അപ്പൊ അവിടുത്തെ ഇത് എം എൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ് നോക്കണേ. അങ്ങനെ ഒരു കരിയർ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കും. ഓക്കെ, പിന്നെ ബേസിക്കലി ഞാൻ നോക്കി വെച്ച് മൂന്ന് ടൈപ്പ് ഓഫ് എം എൽ കരിയർ ആണ് ഉള്ളത്. മീൻസ് ഫസ്റ്റ് വൺ എന്റെ ഒരു പെർസെപ്റ്റീവിലാണ്, ഫസ്റ്റ് വൺ റിസർച്ച് ടൈപ്പ്. മീൻസ് ഇപ്പോഴും മെഷീൻ ലേണിംഗിൽ നല്ല റിസർച്ച് നടക്കുന്നുണ്ട്. മെഷീൻ ലേണിംഗ് മോർ ദാൻ ഡീപ് ലേണിംഗില് മീൻസ് ഡേ ബൈ ഡേ ഒരു ദിവസം എടുത്ത് നമ്മുടെ റിസർച്ച് പേപ്പർ നോക്കി കഴിഞ്ഞാൽ അതിനും പിറ്റേ ദിവസം അതിനും നല്ലൊരു റിസർച്ച് പേപ്പർ ആണ്. മീൻസ് സെയിം സംഭവം ഇമ്പ്രൂവ് ചെയ്ത അല്ലെങ്കിൽ അങ്ങനെ കോൺസ്റ്റന്റ് ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫീൽഡാണ്. അപ്പോൾ റിസർച്ച് നല്ലൊരു ഓപ്ഷനാണ് എം എൽ. ദെൻ പറയുകയാണെങ്കിൽ ഡാറ്റ സയൻസ് ബേസ്, ഇപ്പൊ നമ്മൾ ഡാറ്റ സയൻസിനെ കുറിച്ച് പറഞ്ഞു. ഈ ഡാറ്റ സയൻസ് എന്ന് പറയുന്ന ഫീൽഡ് എന്താ നമ്മൾ മെഷീൻ ലേണിംഗ് ഇപ്പൊ AI പറഞ്ഞ പോലെ അതിനും ഇപ്പൊ നല്ലൊരു ഹൈപ്പ് അല്ല നല്ലൊരു ഇത് കിട്ടുന്നു. ഓൾസോ ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞാൽ ഹൈലി ഡിമാൻഡ് ജോബാണ് ഡാറ്റ സയന്റിസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവിടെയും ഈ ഡാറ്റ ഇപ്പൊ ഒരു കമ്പനിക്ക് അവരുടെ ഡാറ്റ യൂസ് ചെയ്ത് വാല്യുബിൾ ഇൻഫർമേഷൻ എടുക്കണം, അതിനും ഡാറ്റ സയന്റിസ്റ്റിന് ആവശ്യമുണ്ട്, ഡാറ്റ അനലിസ്റ്റ് അല്ലെ ഡാറ്റ എഞ്ചിനീയർ അങ്ങനെ ഒക്കെ പറയുന്നത്. അതും ഡൊമെയിൻ റിലേറ്റഡ് ആവാം. മീൻസ് ഇപ്പൊ ഒരു ബിസിനസ് ഡൊമെയിനിലുള്ളവർക്ക് ബിസിനസ് ഇന്റലിജൻസ് ഡെവലപ്പർ എന്നൊക്കെ പറയും, അതും ഈ ഡാറ്റ സയൻസ് ബേസ്ഡ് ആണ്. അങ്ങനെ കുറെ കരിയർ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞാൽ അപ്ലൈഡ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ജോബ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡൊമെയിൻ ആ ഇഷ്ടപ്പെട്ട ഡൊമെയിനിൽ നമുക്ക് എന്തെങ്കിലും ആപ്ലിക്കേഷൻ വെച്ച് ഉള്ള ഇപ്പൊ ഈസി ആണെങ്കിൽ റോബോട്ടിക്സ് അതിനകത്ത് AI ഇംപ്ലിമെന്റ് ചെയ്യാൻ അങ്ങനെയുള്ള കരിയർ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ സ്കിൽസ് യൂണിയൻ. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ഒരു ഡാറ്റ സയന്റിസ്റ്റ് ആവണമെന്ന് പറയുകയാണെങ്കിൽ എന്തൊക്കെ സ്കിൽസ് വേണം എന്ന് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് തിങ് ഞാൻ പറഞ്ഞ പോലെ ഡൊമൈൻ നോളജ്. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന ഡൊമൈനിൽ നല്ലൊരു നോളജ് ഉണ്ടാവണം, എന്നാലാണ് നമുക്ക് ആ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാനും ആ പ്രോബ്ലത്തിന് മെഷീൻ ലേണിംഗ് ആപ്ലിക്കബിൾ ആണോ അത് അതിനുള്ള ഡാറ്റ എങ്ങനെ അക്വയറിയാം ആ അതൊക്കെ കണ്ടുപിടിക്കാൻ മീൻസ് അങ്ങനെയുള്ള രീതിയിലൊക്കെ ചിന്തിച്ച് ഡൊമൈൻ നോളജ് ഉണ്ടെങ്കിലാണ് പറ്റുള്ളൂ. ദെൻ അനദർ തിങ് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. മീൻസ് ഇപ്പൊ ഒരു എന്തായാലും കോഡിംഗ് ഇല്ലാണ്ട് നമുക്ക് മെഷീൻ ലേണിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. അല്ലാണ്ട് ഇപ്പൊ ചെയ്യേണ്ട മീൻസ് ഇപ്പൊ ഈ ഗൂഗിളൊക്കെ അവരുടെ ക്ലൗഡില് ഈ എം എൽ ടീച്ചബിൾ AI അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ചെയ്യുന്നത്. മീൻസ് ഒരു കോഡിംഗ് യൂസ് ചെയ്യാണ്ട് നമുക്ക് AI അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാം, AI എന്തെങ്കിലും ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാം അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ഡീപ് ലേണിംഗ് ഒക്കെ ബിൽഡ് ചെയ്യാൻ കുറെ ഹെൽപ്ഫുൾ റിസോഴ്സസ് വരണ്ട. അത് ഓവർ ഇനിയും അങ്ങനത്തെ ഓരോന്ന് ഇപ്പൊ അഷ്വർ മൈക്രോസോഫ്റ്റ് അഷ്വറിലും അതുപോലെയൊക്കെ ഉണ്ട്. അപ്പൊ കോഡിങ് ഒരു ഫാക്ടർ അല്ല, എന്നാലും കോഡിംഗ് ഒരു ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞത് ഒരു എഞ്ചിനീയറെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. മീൻസ് ഇനിയുള്ള കാലത്ത് ഒരു ലാംഗ്വേജ് എന്തായാലും ഏത് എഞ്ചിനീയർ ഇപ്പൊ മെക്കാനിക്കൽ ആയാലും അറിഞ്ഞിരിക്കുന്ന വളരെ നല്ല. അതിപ്പോ മെഷീൻ ലേണിംഗിൽ ഏറ്റവും ഇപ്പൊ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് പൈത്തൺ ആണ്. പിന്നെ വേറെ ഉണ്ട് ആർ ലാംഗ്വേജ് അങ്ങനെ കുറച്ചുണ്ട്. അപ്പൊ പൈത്തൺ ആണ് ഏറ്റവും കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഒക്കെ ഉള്ളത്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പൈത്തണും വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയും നന്നായിരിക്കും. അത് ജസ്റ്റ് ഒരു ഇത്. പിന്നെ പറയുകയാണെങ്കിൽ എന്താ ഇപ്പൊ ഒരു ഡാറ്റ സയൻസ് ഇപ്പൊ CS കുറച്ചുണ്ട്. ഇപ്പൊ നിങ്ങൾക്കൊരു ഫുൾ ഡാറ്റ സയൻസ് ഇതിൽ തന്നെ നിങ്ങൾക്ക് പോകണമെങ്കിൽ ഒരു ഡാറ്റ സയൻസ് റോൾ എന്ന് പറഞ്ഞാൽ ഹൈലി എന്താ ഇതുള്ള ഡിമാൻഡഡ് ആയ നല്ല സാലറി നല്ല മീൻസ് നല്ല വാല്യൂ ഒക്കെ ഉള്ള ഒരു ജോബാണ്. ബട്ട് അതുപോലെ തന്നെ ഡിമാൻഡിങ് ആണ്.
മീൻസ് നല്ല ടെക്നിക്കൽ സ്കിൽസും നല്ല സോഫ്റ്റ് സ്കിൽസും ഉള്ള വേണ്ട ജോബാണ്. അപ്പൊ അതിനകത്ത് പറയുകയാണെങ്കിൽ നല്ല മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് ഡാറ്റ സയന്റിസ്റ്റ് ഈസ് എ സ്റ്റാറ്റിഷ്യൻ ഹൂ നോസ് ടു കോഡ് എന്നാ പറയുന്നത്. മീൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് നന്നായിട്ട് അറിഞ്ഞിട്ട് അറിയാൻ വേണം. പിന്നെ മാത്സ്, ഈ ഓരോ അൽഗോരിത്തിന്റെ ഇൻഡെപ്ത് നോളജ് അറിയണം. പിന്നെ കോഡിംഗ് അത് വേണം. പിന്നെ അനലറ്റിക് സ്കിൽസ് മീൻസ് ഒരു ഡാറ്റ വന്നു കഴിഞ്ഞാൽ അതെടുത്ത് പ്രിപ്പയർ ചെയ്യുക, ഡാറ്റ ക്ലീൻ ചെയ്യുക, അങ്ങനെ കുറെ കാര്യങ്ങൾ അത് അറിഞ്ഞിരിക്കും. അപ്പൊ അതാണ് ഒരു ഡാറ്റ സയന്റിസ്റ്റിന്റെ ടെക്നിക്കൽസ്. പിന്നെ സോഫ്റ്റ് സ്കിൽസ് ആവശ്യമുണ്ട്. മീൻസ് ഇപ്പൊ പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നല്ലോണം വേണം. പറഞ്ഞ ഒരു ഡാറ്റ തന്നിട്ട് അത് ഒരു ലെയ്മാനോ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യലിനോട് നമ്മൾ പറയണം ഇന്നതാണ് ഡാറ്റ. അപ്പൊ ആ ഡാറ്റനെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ പറയാം, നന്നായിട്ട് പറയാൻ പ്രസന്റ് ചെയ്യാൻ പറ്റണം. ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽസ് അതും ഇതെല്ലാം ഡാറ്റ സയൻസ് ബേസ്ഡ് ഉള്ള ആപ്ലിക്കേഷന് ആവശ്യമുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരു പ്രൊജക്ട് ചെയ്യാൻ പോണേ, മീൻസ് മെഷീൻ ആണെങ്കിൽ ഒരു പ്രൊജക്ട് ചെയ്യാൻ പോണേ, അപ്പൊ നിങ്ങൾക്ക് ഈ ഇത്രയും കോഡിങ്ങും അത് അധികം ഒന്നും അറിഞ്ഞില്ലെങ്കിലും നിങ്ങക്ക് മീൻസ് ഈ അൽഗോരിതം ഫുൾ എ ടു സെഡ് ഒന്നും പഠിക്കണം. അപ്പൊ പ്രൊജക്ട് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ആ അൽഗോരിതം എടുക്കുക. മീൻസ് ഓരോ അൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യുന്നു, മീൻസ് അതിന്റെ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ മാത്സ് ഫുൾ ഡെപ്ത് പഠിക്കുകയല്ല. ഓരോ അൽഗോരിത്തിനും ഒരു വേ ഓഫ് ഇതുണ്ടാവുമല്ലോ, ആ ഇൻഡ്യൂഷൻ മനസ്സിലാക്കി എങ്ങനെ വർക്ക് ചെയ്യുന്നു, അങ്ങനെ അത് പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്ട്സ് ഒക്കെ മെഷീൻ ലേണിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാം. പിന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ ഹൈ എൻഡ് പ്രൊജക്ട്സ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ നല്ല ഒരു പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം റിസർച്ച് പേപ്പർ ഒക്കെ വായിച്ച മെഷീൻ ആണെങ്കിൽ ഇപ്പോഴും എല്ലാം മിക്ക സംഭവവും റിസർച്ച് പേപ്പറിൽ കിടക്കുക. കാരണം റീസെന്റ് ആണ് ഇത്രയും ഹൈപ്പും ഇത്രയും ഡിമാൻഡ് ഒക്കെ വന്നത്. അപ്പൊ അതുകൊണ്ട് മിക്ക സംഭവങ്ങളും റിസർച്ച് പേപ്പറിലാണ് ഇപ്പോഴും. അപ്പൊ അതൊന്ന് വായിക്കുകയൊക്കെ ആണെങ്കിൽ നല്ല ഇൻസൈറ്റ്സ് കിട്ടും. അതാണ് സ്കിൽസ് യൂണിറ്റ് എന്ന കാറ്റഗറി. സോ ഇനി ഉള്ള ഏറ്റവും വലിയൊരു ഡൗട്ട്, ബിഗിനേഴ്സിന് ഏറ്റവും ഇതുള്ള ഡൗട്ടാണ് എവിടെ തുടങ്ങും, ഇത് തുടങ്ങും. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും എന്ന് പറയും, ബട്ട് മെഷീൻ ലേണിംഗ് എങ്ങനെ മൊത്തം പഠിക്കാൻ പറ്റും? ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഒരു കോഴ്സോ അല്ലെങ്കിൽ ഒരു ബുക്കോ മെഷീൻ ലേണിംഗ് ഫുൾ പഠിക്കാൻ പറ്റില്ല. മീൻസ് മെഷീൻ ലേണിംഗ് പഠിക്കണമെങ്കിൽ അത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. അപ്പോ എന്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും ബിഗിനിങ്ങിന് ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു കോഴ്സിറ നിങ്ങൾ അത്യാവശ്യം എല്ലാവരും കേട്ടതാണ്. അതിനകത്ത് ആൻഡ്രൂ യങ്ങിന്റെ കോഴ്സ് ഇന്റർനെറ്റ് ടു മെഷീൻ ലേണിംഗ് അതാണ് ആദ്യം ചെയ്തത്. ബട്ട് അത് ചെയ്യുമ്പോൾ ഇപ്പൊ ആബ്സല്യൂട്ട് ബിഗിനർ ആണെങ്കിൽ അത് ചെയ്യുമ്പോൾ ഫുൾ മനസ്സിലാവണമെന്നില്ല. എനിക്ക് അന്ന് ആദ്യം ഒന്നും മനസ്സിലായില്ല. ബട്ട് ഞാൻ അസൈൻമെന്റും ഇതൊക്കെ കഷ്ടപ്പെട്ടിരുന്ന് ചെയ്തു. ബട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ആദ്യം ഒരു ചെറിയൊരു ഇതൊക്കെ എവിടെയെങ്കിലും ഒക്കെ കത്തും. പിന്നെ പതിയെ പതിയെ നമുക്ക് എന്താ യൂട്യൂബിലും ഒക്കെ ഇഷ്ടം പോലെ കണ്ടന്റ്സ് അവൈലബിൾ ആണ്. മീൻസ് പിന്നെ ഞാൻ ആ ഒരു കോഴ്സ് കഴിഞ്ഞ പിന്നെ ഫുൾ ഞാൻ യൂട്യൂബ് നോക്കിയാൽ പഠിക്കാം. മീൻസ് യൂട്യൂബിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിക്ക് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1000 വീഡിയോസ് എന്തായാലും ഉണ്ട്. ഈ മെഷീൻ ലേണിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത്ര ഒരു ഡേ ബൈ ഡേ ഓരോരുത്തരും മെഷീൻ ലേണിംഗ് കുറിച്ച് വീഡിയോസ് ഇറക്കുന്നുണ്ട്. അപ്പൊ ഒരു 2-3 വീഡിയോസ് നമ്മളിങ്ങനെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു അൽഗോരിതം ഇപ്പോൾ കുറെ ഇപ്പൊ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഉണ്ട്, അതിനെപ്പറ്റി സെർച്ച് ചെയ്യുമ്പോൾ അതിന് കുറെ വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ ഒരു ഐഡിയ കിട്ടും. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പഠിക്കാൻ പറ്റുള്ളൂ. ബട്ട് ഇതൊരു ഡിഫിക്കൽട്ട് സംഭവം ഒന്നല്ല. മീൻസ് ഫുള്ള് മാത്സും അല്ലെങ്കിൽ ഫുൾ മനസ്സിലാക്കിയിരിക്കണം എന്നൊന്നുമില്ല. ബട്ട് ഒരു അൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യണെ അത് എക്സാമ്പിൾ ഒക്കെ നല്ല യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സംഭവം കിട്ടും. അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഒരു ഇതുപോലെ ഉണ്ടാക്കി, മീൻസ് ഡോക്യുമെന്റ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് എന്താ ഹെൽപ്ഫുൾ ആയ യൂട്യൂബേഴ്സിന്റെ ഫുൾ ഒരു ലിസ്റ്റ് എടുത്ത് അത് ഒരു ലിങ്ക് ആക്കിയിട്ട് ഒരു ഡോക്യുമെന്റ് പോലെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബേഴ്സിന്റെ ഇത് നല്ല ഹെൽപ്ഫുൾ ആണ്. മീൻസ് ഞാൻ കുറെ ഒരു യൂട്യൂബറിനെ നോക്കി ഫുള്ള് നമുക്ക് പഠിക്കാൻ പറ്റൂലെങ്കിലും അത്യാവശ്യം കുറെ ഐഡിയ ഒക്കെ കിട്ടും. ദെൻ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താന്നുള്ള, ഇപ്പൊ നമ്മള് മെഷീനറിയും പഠിക്കാൻ തുടങ്ങി, മീൻസ് നമ്മള് ഇപ്പൊ അൽഗോരിതം ഒക്കെ പഠിക്കാന്ന് പറഞ്ഞു. ബട്ട് അൽഗോരിതം പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചുമ്മാ അത് പഠിച്ച് തലയിൽ വെച്ചേക്കാണ്ട് അത് അപ്ലൈ ചെയ്ത് നോക്കണം. മീൻസ് നമ്മൾ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഇച്ചിരി ഐഡിയ കിട്ടുമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പഠിച്ചു എന്നൊരു
ഇത് വേണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കണം. അതിന് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ നമുക്ക് ഡാറ്റ ഓൺലൈൻ ഇഷ്ടം പോലെ ഡാറ്റ കിട്ടും, മീൻസ് മെഷീൻ ലേണിംഗിന് വേണ്ടി ഡാറ്റ കിട്ടും. അതിന് പറ്റിയ ഒരു സൈറ്റ് ആണ് കാഗിൾ എന്ന് പറയും. എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല, കാഗിൾ എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിനകത്ത് ഇഷ്ടം പോലെ ഡാറ്റ സെറ്റ്സ് അവൈലബിൾ ആണ്. അപ്പൊ ആ ഡാറ്റ സെറ്റ്സ് ചുമ്മാ സെർച്ച് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഡാറ്റ എടുത്തിട്ട് നമ്മുടെ നമ്മുടെ മെഷീൻ ലേണിംഗ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. അത് അപ്ലൈ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ ഓരോ കാര്യങ്ങൾ പൈത്തൺ ആണെങ്കിൽ ഇതെല്ലാം ഇവിടെ തന്നെ റൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മീൻസ് നോട്ട്ബുക്സ് കാഗിളിനെ കുറിച്ച് കുറെ നേരം പറഞ്ഞ കുറെ പറയാനുണ്ട്. അതൊക്കെ ഒരു നിങ്ങൾ തന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. മീൻസ് കാഗിള് പഠിക്കാൻ ഡാറ്റ സയന്റിസ്റ്റിനും അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഡാറ്റ എടുത്ത് നമ്മൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ പല പ്രോജക്ട്സ് മീൻസ് നമ്മൾ തന്നെ നമുക്ക് തന്നെ ഒരു ഐഡിയ വരുമല്ലോ, മീൻസ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ലേ, നമുക്കിപ്പോ ഒരു ഫേഷ്യൽ റെക്കഗ്നേഷൻ ഇംപ്ലിമെന്റ് ചെയ്തൊക്കെ വേണ്ടത് അല്ലെ, നമ്മൾ അങ്ങനെയൊക്കെ ഒരു ഇത് ചെയ്തു നോക്കുക. മീൻസ് നമ്മൾ തന്നെ ഡാറ്റ എടുത്ത് അല്ലെങ്കിൽ എന്നിട്ട് ഓരോ ഈ അൽഗോരിത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഏതായിരിക്കും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക, അപ്ലൈ ചെയ്ത് പഠിക്കാൻ നോക്കുക. അങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുക. അല്ല കോഴ്സ് ചെയ്ത് ഒരു നാലഞ്ച് കോഴ്സ് ചെയ്താലൊന്നും നമുക്ക് ആ കുറച്ച് നേരത്തേക്ക് നമ്മുടെ തലയിൽ ഇരിക്കും. മീൻസ് സംഭവം നമ്മുടെ ഇതിനകത്ത് ഇരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അത് മറന്നു. ബട്ട് ഇതെങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ കോഡ് ചെയ്ത് ഒരു റിസൾട്ട് കിട്ടുവാണെങ്കിൽ നമ്മളത് ഒരിക്കലും മറക്കൂല. അങ്ങനെ അതാണ് എനിക്ക് പറയാനുള്ള ഒരു അഡ്വൈസ്. ഞാൻ ഇപ്പോഴും അങ്ങനെയൊക്കെ ഫോളോ ചെയ്യാനാണ് നോക്കണം. ഓക്കെ, ദെൻ ഇത്രയൊക്കെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇനി ഇപ്പോ സംഭവമൊക്കെ എന്തെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കണം. മീൻസ് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ക്ലാസ് ഒക്കെ എടുക്കുന്നത്. എന്തായാലും മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. സമയം ഓക്കെ, സമയം ഉണ്ട്. എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം. മെഷീൻ ലേണിംഗ് ഡീപ് ലേണിംഗ്, ഓക്കെ ഡീപ് ലേണിംഗ് പഠിക്കുവാണെങ്കിൽ, ഇപ്പൊ മെഷീൻ ലേണിംഗ് പഠിക്കുന്ന പോലെ ഡീപ് ലേണിംഗ് ഇച്ചിരി നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ ആയിരിക്കും. മീൻസ് മെഷീൻ ലേണിംഗിനെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇപ്പൊ ഡീപ് ലേണിംഗ്. അപ്പൊ അത് ഇഷ്ടംപോലെ റിസോഴ്സസ് ഓൺലൈൻ അവൈലബിൾ ആണ്, നമുക്ക് അതിനൊരു പഞ്ഞമില്ല. നമുക്ക് ഒരു ടൈമും നമുക്കൊരു പേഷ്യൻസും വേണം, പിന്നെ ഒരു ഇൻട്രസ്റ്റ്. മീൻസ് എന്തെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം, നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മുടെ നമുക്ക് അപ്ലൈ ചെയ്ത് നമ്മൾ എന്തായാലും എഞ്ചിനീയേഴ്സ് അല്ലേ, അപ്പൊ നമുക്ക് ഇത് എല്ലാം എവിടെയെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റൂലേ എന്ന് ഒരു മൈൻഡ് സെറ്റിൽ പഠിക്കുവാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? ഓക്കെ, ലിയോസ് മറ്റേ റീബൂട്ടിന് ചെയ്തത് ആക്ച്വലി മെഷീൻ ലേണിംഗ് തന്നെയല്ലായിരുന്നു, അതെന്താ പ്രൊജക്ട് എന്ന് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ലൈക്ക് ആക്ച്വലി എന്താണ് നിങ്ങൾ റീബൂട്ടിന് ചെയ്തതെന്നുള്ളത്? ഓക്കെ, റീബൂട്ട് ഹാക്ക് തന്നെ എല്ലാവർക്കും കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. എന്തായാലും അതിന് ഞങ്ങൾക്കൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആദ്യം കിട്ടി. മീൻസ് കിട്ടിയത് എങ്ങനെയാണ്, ഒരു സ്കൂളിന്റെ ഇതിനകത്ത് ഒരു അറ്റൻഡൻസ് സിസ്റ്റം, ഒരു ഓട്ടോമാറ്റിക് അറ്റൻഡൻസ് സിസ്റ്റം സ്കൂളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ, അതായിരുന്നു ഞങ്ങളുടെ ടാസ്ക്. അപ്പോ മെജോറിറ്റി എല്ലാവരും ചെയ്ത് എന്താ ഈ RFID അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോ ഞങ്ങള് ചെയ്ത എന്താന്ന് വെച്ചാൽ ഒരു ഫേഷ്യൽ റെക്കഗ്നേഷൻ, മീൻസ് എല്ലാവരെയും അറ്റൻഡൻസ് ഈ ഫേസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് അതുവഴി അറ്റൻഡൻസ് എടുക്കും. അപ്പൊ അത് മെഷീൻ ലേണിംഗ് ബേസ്ഡ് ആണ്. അപ്പോ അതിനകത്ത് ഫേഷ്യൽ റെക്കഗ്നേഷൻ പാർട്ട് അതാണ് മെഷീൻ ലേണിംഗ് ഇതായിട്ട് ചെയ്തത്. അതിന് ഡാറ്റ എടുത്തത് ഇപ്പൊ ഞങ്ങളുടെ തന്നെ ഡാറ്റ എടുത്തു, മീൻസ് ഞങ്ങളുടെ തന്നെ ഫോട്ടോ എടുത്തിട്ട് പിന്നെ കുറച്ച് ഈ ട്രാൻസ്ഫർ ലേണിംഗ് എന്ന് പറഞ്ഞ മെഷീൻ ലേണിംഗ് തന്നെയുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ്. ഡീപ് ലേണിംഗ് ആണ് എന്റെ ബേസ്. ഞാൻ മെഷീൻ ലേണിംഗ് എന്ന് പറയുമെങ്കിലും ഇപ്പൊ എല്ലാരും ഡീപ് ലേണിംഗ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ട്രാൻസ്ഫർ ലേണിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതിപ്പോ നിങ്ങക്ക് ബിഗിനേഴ്സ് ആയതുകൊണ്ട് അറിയില്ല. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് വെച്ച് കുറച്ച് ഡാറ്റ ഉപയോഗിച്ച് ഒരാളുടെ ഒരു 10-20 ഫോട്ടോ ഉപയോഗിച്ച് അയാളുടെ ഒരു റെക്കഗ്നേഷൻ സിസ്റ്റം ഉണ്ടാക്കി, അങ്ങനെ കോളേജ് ആ ഒരു സ്കൂളിലെ എല്ലാവരെയും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് അറ്റൻഡൻസ്, അതാണ് ഞങ്ങളുടെ ഒരു പ്രൊജക്ട് ചെയ്തത്. ഓക്കെ, ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? അതെല്ലാവരും പ്രസന്റേഷൻ. ഓക്കെ.
കാരണം ഇപ്പോ ചേട്ടൻ ഫേഷ്യൽ റെക്കഗ്നിഷൻ ചെയ്തില്ല, അത് വേറെ പലരും അത് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോ അവര് ഉണ്ടാക്കി വെച്ച മോഡല് തന്നെ നമുക്ക് യൂസ് ചെയ്തിട്ട് ആ ഓക്കെ, അത് അങ്ങനെ ചെയ്യാമോ എന്നാണ് ചോദിക്കണേ. ആ ആ അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ബെനിഫിറ്റ്സ് ഉണ്ടോ അതോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പം. ആ അതിന്റെ കുറിച്ച് പറയാം. ഇപ്പൊ ട്രാൻസ്ഫർ ലേണിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് ഈ ഈ വലിയ ഡാറ്റ ഉപയോഗിച്ച് വലിയ മെഷീൻ ലേണിംഗ് മോഡൽസ് മീൻസ് ഹൈലി കമ്പ്യൂട്ടേഷൻ പവർ വേണ്ട മോഡൽസ് നമ്മൾ ഈ വലിയ കമ്പനീസ് ഇപ്പൊ ഗൂഗിളൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഡാറ്റയ്ക്ക് ഒരു പഞ്ഞമില്ല. മീൻസ് ഒരു ടി ബി അല്ലെങ്കിൽ 2 TB ഡാറ്റ എന്നൊക്കെ പറഞ്ഞ ഇമേജ് ഡാറ്റ അവർക്കുണ്ട്. അപ്പൊ അവർ അത് വെച്ചിട്ട് ഒരു മോഡൽ ട്രെയിൻ ചെയ്യും. വേറെ എന്തെങ്കിലും ആവശ്യമായിരിക്കും. ഇപ്പൊ അവര് നമ്മുടെ ഫേസ് ഒന്നും അല്ലല്ലോ, വേറെ ഫേസ് തന്നെ ആവണമെന്നില്ല. മീൻസ് ഗൂഗിളിൽ നിന്ന് എടുത്ത കുറച്ച് ഡാറ്റ വെച്ചിട്ട് അവർ ട്രെയിൻ ചെയ്യും ഒരു മോഡലിന്, മെഷീൻ ലേണിംഗ് മോഡലിന്. അത് ഇച്ചിരി ഹൈ കോൺസെപ്റ്റ് ആണ്. എന്നിട്ട് അതെടുത്തിട്ട് ആ മോഡൽ നമ്മൾ എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഡാറ്റ കൊടുത്തിട്ട് പറയും ഇനി ഇത് ട്രെയിൻ ചെയ്തോളാം. അതപ്പോ അവർ ഓപ്പൺ സോഴ്സ് ആക്കി വെച്ചേക്കാണ്. അപ്പൊ അതിന് ഉപയോഗിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. മീൻസ് അത് എല്ലാവരും ചെയ്യുന്ന സംഭവം ട്രാൻസ്ഫർ ലേണിംഗ് ആണ്. മീൻസ് അത്യാവശ്യം ഈ മെഷീൻ ലേണിംഗിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ലേണിംഗ് ആണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം പെട്ടെന്ന് നമുക്ക് കുറച്ച് ഡാറ്റയിലൊക്കെ റിസൾട്ട് കിട്ടും. അതിൽ ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് അത് ഉപയോഗിക്കുന്നതിന് വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയി? ഞാൻ ക്ലിയർ. ഓക്കെ, ഇനി ആരെങ്കിലും? Okay guys, so that marks the end of the session. So thank you Leos for taking such a wonderful session to all the students who are over here. Like it was a very eye-opening session. Like it gives us a many insights toward what is machine learning, the difference between artificial intelligence, deep learning, machine learning, data science and all. So thank you so much for taking this session, and to all the participants, thank you so much for spending your time in learning what could be the future. Thank you everyone.